വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സ്നേഹമുള്ള സുഗതകുമാരി ടീച്ചറുടെ സ്മരണ പുതുക്കുന്ന സുലഭ മുഹൂർത്തമാണ് ഇപ്പോഴിവിടെ നടക്കുന്നത്. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ചടങ്ങ് ആരംഭിക്കാം. പ്രാർത്ഥന ആലപിക്കുന്നതിനു വേണ്ടി മലയാളം ഫൈനൽ ഡി സി വിദ്യാർത്ഥിനി അമയെ സ്നേഹപൂർവം ക്ഷണിക്കും. സുഗതകുമാരി ടീച്ചറെ, ടീച്ചറുടെ ഓർമ്മകളെ ആദ്യമേ മിടത്ത് നെഞ്ചേറ്റുകയാണ്. ഒരു നിമിഷം ആ ഓർമ്മയ്ക്ക് മുമ്പിൽ, ആ ദീപ്തനാളത്തിന് മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ആത്മാവിന് നിത്യശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഉജ്ജ്വല ശബ്ദമായും മലയാളിയുടെ പ്രശ്നങ്ങളിൽ ശ്രദ്ധാലുവായ പരിസ്ഥിതി പ്രവർത്തകയായും കേരളത്തിലെ സ്ത്രീജന വിഭാഗത്തിൻ്റെ ശബ്ദമായി അവർക്ക് അവരുടെ മുന്നണി പോരാളിയായി മരണം വരെ അടരാടിയ മലയാളത്തിൻ്റെ എക്കാലത്തെയും മഹാകവയത്രി സുഗതകുമാരി ടീച്ചറെ നമ്മൾ സ്മരിക്കുകയാണ്. വേദനയിൽ നിന്നാണ് ഞാൻ കവിതകൾ എഴുതിയിട്ടുള്ളത്. സന്തോഷത്തിൽ നിന്നും ഉയർന്നു വന്ന കവിതകൾ വളരെ വിരളം മാത്രമാണ് എന്ന് ടീച്ചർ പറയുകയുണ്ടായിരുന്നു. മറ്റുള്ളവൻ്റെ വേദനകൾ അറിഞ്ഞ് ആ വേദനകൾക്ക് വേണ്ടി അടരാടി മഹാകവിയത്രി നമ്മെ അവിസ്മരണീയമായി വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. December 23 മലയാളിയെ സംബന്ധിച്ചിടത്തോളം ദുഃഖത്തിലാണ്ട, കണ്ണീരിലാണ്ട ഒരു ദിനമായി നമ്മൾ കാണുകയാണ്. വലിയൊരു ശബ്ദം നേരിനു വേണ്ടി അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ട വ്യതിയാനത്തിലുണ്ടാകുന്ന പ്രയാസ പ്രശ്നങ്ങളെക്കുറിച്ച് വിലപിച്ചിരുന്ന കവിയത്രി എക്കാലത്തേക്കുമായി നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. അവസാനമായി എനിക്ക് ചിലത് പറയാനുണ്ട് എന്ന് മലയാളികളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ മഹാമനസ് നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. ആ ആത്മാവിന്
നിത്യശാന്തി ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് രണ്ട് വാക്ക് മെഡറ്റിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നര പതിറ്റാണ്ട് കാലമായി മലബാറിൻ്റെ വിദ്യാഭ്യാസ ഭൂമികയിൽ സമാന്തര വിദ്യാഭ്യാസ ഭൂമികയിൽ അതിൻ്റെതായ സംഭാവനകൾ നൽകിക്കൊണ്ട് വിജയ പാരമ്പര്യം നിലനിർത്തി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കോളേജ്. അതിലേറ്റവും നിദാനമെന്ന് പറയുന്നത് പഠനത്തോടൊപ്പം തന്നെ കുട്ടികളുടെ പാഠ്യേതര വിഷയങ്ങളിലുള്ള അതീവ ശ്രദ്ധയാണ് എന്ന് തന്നെ നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റായിട്ടാണ് നമ്മൾ മലയാള വിദ്യാർത്ഥികളെ കാണുന്നത്. നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ മാഷിൻ്റെ മലയാളം അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ സ്വപ്നം ഇന്ന് സാക്ഷാത്കരിച്ച് 3 വർഷം തികയുകയാണ്. മലയാളം വിദ്യാർത്ഥികൾക്ക് അവർക്ക് ആവശ്യമുള്ള അവരുടെ സബ്ജക്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പാഠ്യേതര പ്രവർത്തനങ്ങളും മെഡിക്കൽ കോളേജ് ഓരോ ഘട്ടത്തിലും ചെയ്തു വരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റുള്ള എല്ലാ സബ്ജക്റ്റുകൾക്കും BBA കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻഡസ്ട്രിയൽ വിസിറ്റായാലും സോഷ്യോളജി വിദ്യാർത്ഥികൾക്കുള്ള പരിസ്ഥിതി പഠന യാത്രകളായാലും അത്തരത്തിലുള്ള ഓരോ സബ്ജക്റ്റുകൾക്കും പാഠ്യേതരമായി എന്തൊക്കെ വേണമോ എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് നടപ്പിലാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇന്ന് സമാന്തര വിദ്യാഭ്യാസ മേഖലയിൽ ഏകദേശം 1300 കുട്ടികൾ പഠിക്കുന്ന വലിയൊരു കോളേജായി ഈ സ്ഥാപനം വളർന്നിട്ടുള്ളത്. അതിൻ്റെ പിന്നിൽ ഞങ്ങളുടെ സുഹൃത്തുക്കളും മുൻകാല വിദ്യാർത്ഥികളും അഭ്യുതകാംക്ഷികളൊക്കെയുണ്ട്. അവരെ ഒന്ന് സ്മരിക്കാനും ഞാൻ ആഗ്രഹിക്കാം. എന്തായാലും ഞങ്ങളുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം +2 കഴിഞ്ഞ് കോളേജിലേക്ക് വരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അവരും റെഗുലർ കോളേജിലേക്ക് എലിജിബിളാണ്. സർക്കാർ മാനദണ്ഡപ്രകാരം അവരും റെഗുലർ കോളേജിലേക്ക് എലിജിബിളാണ്. നമ്മുടെ സാഹചര്യം അത് അനുവദിക്കാത്തതുകൊണ്ട് സമാന്തര വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരുന്ന വിദ്യാർത്ഥികളെ, അതിൽ പ്രത്യേകിച്ച് മെഡിക്കൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് റെഗുലർ വിദ്യാലയങ്ങൾക്ക് കിട്ടുന്ന 100% ആർത്ഥത്തിലല്ലെങ്കിൽ പോലും ഒരു 90% അതിൻ്റെ രീതിയിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം. അതിനു വേണ്ടി പുതുതായിട്ട് തന്നെ ഇന്നൊരു പുതിയ കമ്മിറ്റി തന്നെ ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സന്തോഷ വാർത്ത കൂടി അറിയിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള സ്റ്റാഫ് മീറ്റിങ്ങിൽ ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി കുട്ടികളുടെ പാഠ്യേതര വിഷയങ്ങളെ മാത്രം ക്രോഡീകരിച്ചുകൊണ്ട് അത് ഓരോ ദിനങ്ങളും ആചരിക്കാൻ വേണ്ടിയും മറ്റു തരത്തിലുള്ള പ്രോഗ്രാമുകളും നടത്താൻ വേണ്ടി തന്നെ ഒരു 7-അംഗ ടീച്ചേഴ്സിൻ്റെ സമിതി നമ്മളുടെ മെഡിക്കൽ കോളേജ് രൂപീകരിച്ച സന്തോഷ വിവരം കൂടി ഞാൻ നിങ്ങളെ പങ്കുവെക്കുകയാണ്. അപ്പം എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അവസാനമായി ചിലത് പറയാനുണ്ട് എന്ന് പറഞ്ഞ ആ അവസാന വാക്കുകൾ പറയാതെ പോയ ആ വാക്കുകൾ മലയാളം തിരുത്തട്ടെ, അല്ലെങ്കിൽ മലയാളം പിന്നെ മലയാളത്തിന് പൂരിപ്പിക്കാനാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് വരികയാണ്. ഈ ഔപചാരികമായ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കോളേജിൻ്റെ അയൽവാസിയും നമ്മുടെ വടകര മുനിസിപ്പൽ കൗൺസിലറുമായ ശ്രീ ദീപയാണ്. ദീപ ആർദ്രമായിട്ട് കോളേജിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. സർവോപരി നമ്മുടെ പ്രിൻസിപ്പലിൻ്റെ ശിഷ്യ കൂടെയാണ് ദീപ എന്നുള്ളതും ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഈ യോഗത്തിൽ ഈ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വളരെ തിരക്കിനിടയിലും നമ്മളോട് സ്നേഹം പങ്കിടാൻ ടീച്ചറെക്കുറിച്ച് ആധികാരികമായിട്ട് സമഗ്രമായിട്ട് നിരൂപാത്മകമായിട്ട് സംസാരിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സജയ് KV
അദ്ദേഹം നിരൂപകനും പ്രഭാഷകനും സർവോപരി മടപ്പള്ളി കോളേജ് ഇംഗ്ലീഷ് വിഭാഗം തലവനും കൂടിയാണ്. അദ്ദേഹത്തിന് ഒരു വലിയ കയ്യടിയോടുകൂടി നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അദ്ദേഹത്തിൻ്റെ ഒരു ആർട്ടിക്കിൾ തന്നെ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച പതിപ്പിൽ സുഗതമേഖല ടീച്ചറെക്കുറിച്ച് അദ്ദേഹം പിന്നെ എഴുതിയിട്ടുണ്ട്. അത് തന്നെ അത് മാത്രം മതി ആധികാരികമായിട്ട് സുഗതമുഖാരി ടീച്ചറെക്കുറിച്ച് സംസാരിക്കാൻ ഏറ്റവും അനുയോജ്യൻ എന്ന് സഞ്ജയ് സാറ് തന്നെയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത്. സർവോപരി നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള വലിയൊരു സ്നേഹോപകാരമാണ് ജിത്തു വയനാടിൻ്റെ സാന്നിധ്യം. ഒരു ക്ഷമാപണം കൂടി ഞാൻ ഈ പൊതുവേദിയിൽ വെച്ച് നടത്തുകയാണ്. കഴിഞ്ഞ 29-ാം തീയതി അൺഎക്സ്പെക്ടഡ്ലി സുനിമാഷോട് ഈയൊരു അനുസ്മരണ യോഗമുണ്ട്. ഒന്ന് വടകര ഞങ്ങളുടെ കോളേജിൽ വന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു പോയിരുന്നു. പക്ഷേ നമ്മളറിയാതെ ഡേറ്റ് ഒന്നിലേക്ക് മാറ്റി. അതറിയാതെ അദ്ദേഹത്തിൻ്റെ ഒരു കോള് മാത്രം കൊണ്ട് ആ ദിവസം വടകരയിൽ വന്ന് ഞാനെവിടെയാണ് എത്തേണ്ടത് എന്ന് ചോദിച്ച് വിളിച്ച ആ വലിയ മനസ്സിന് വലിയൊരു കയ്യടി നമുക്ക് ഈ വേദിയിൽ വെച്ച് നടത്താൻ. അതോടൊപ്പം തന്നെ ഞാൻ ആ ക്ഷമാപണവും നൽകുകയാണ്. അദ്ദേഹം കവി, ഗാനരചയിതാവ്, വയനാടിൻ്റെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ വ്യാപൃതനായിട്ടുള്ള ഇന്ന് യുവ നിരയിലെ സാമൂഹ്യ പ്രവർത്തകനാണ്. അദ്ദേഹത്തെ ഹൃദയപൂർവം ഈ അനുസ്മരണ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക. ഈ യോഗത്തിൽ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ വാർഡ് കൗൺസിലർ ലീബയാണ്. നേരത്തെ സ്വാഗതം ചെയ്ത് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ. എല്ലാ പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും മുന്നണിയിൽ നിന്നുകൊണ്ട് കോളേജിന് കൃത്യമായിട്ടുള്ള ഒരു വിഷൻ നൽകിക്കൊണ്ട് നമ്മളെ നയിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള പ്രിൻസിപ്പൽ സാറിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ വേദിയിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് ഒന്ന് രാജേഷ് പുറമേരിയാണ്, നമ്മുടെ കൊമേഴ്സ് വിഭാഗം അധ്യാപകനും അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തനവുമായിട്ട് രാജേഷ് പുറമേരിയെ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം ഉടനെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. രാജാറാം തൈപ്പള്ളിയാണ് രാജാ, നിങ്ങളുടെ മലയാള വിഭാഗം അധ്യാപകനും എൻ്റെ ഗുരുനാഥനും സർവോപരി നമ്മുടെയൊക്കെ ഒരു രക്ഷാകർത്താവുമായിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന രാജാറാം തൈപ്പള്ളിയെ സ്നേഹാദരപൂർവം ഈ അനുസ്മരണത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മലയാളത്തിൻ്റെ വിഭാഗം തലവനും മലയാളം അധ്യാപകനുമായിട്ടുള്ള ദിൽജിത്ത് മണിയൂർ സാറിനെയും ഈ വേദിയിലേക്ക് ആർദ്രമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കുട്ടികൾക്കിടയിലൂടെ നടന്നുകൊണ്ട് കുട്ടികളുടെ ഓരോ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് അത് തിരുത്താൻ വേണ്ടി നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് നമ്മളിൽ ഒരാളായി എന്നും പ്രവർത്തിച്ചു വരുന്ന നമ്മുടെ പ്രിയങ്കരിയായ പ്രേമ ടീച്ചറെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ മലയാളത്തിൻ്റെ അഭിമാനവും മലയാളം വിദ്യാർത്ഥികളുടെ അഭിമാനവുമായിട്ടുള്ള നമ്മുടെ അജീസറാണ് നന്ദി പ്രകാശിപ്പിച്ച് സംസാരിക്കുന്നത്. അദ്ദേഹത്തെയും ഹാർദപൂർവം ഈ അനുസ്മരണ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ പദവിയിൽ അലങ്കരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സാറെ ക്ഷണിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നൽകുന്നു. പുതുവത്സരം സമ്പൽ സമൃദ്ധമാകുമെന്ന് ഞാൻ നിങ്ങളെ പ്രത്യാശിക്കുന്നില്ല. കരുത്തിൻ്റെയും ഏത് മഹാമാരിയെയും ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാനുള്ള ഒരു മനസ്സ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സൃഷ്ടിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. എന്തിനേയും തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമെന്നുള്ള ആ ആർജവം ജഗദീശ്വരൻ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനം. ഈ അനുസ്മരണ സദസ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയ ശ്രീമതി ലീബ, വർഷങ്ങൾക്ക് മുമ്പ് ഹരീന്ദ്ര മാഷിൻ്റെ ഒരു പുസ്തക പ്രകാശന വേളയിൽ ഗാന്ധിജിയുടെ ഏറ്റവും അവസാനത്തെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന വി കല്യാണം ആ പ്രകാശനകർമ്മം നിർവഹിക്കാൻ വടകരയിലെ മണ്ണിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ
ഇംഗ്ലീഷ് ഉള്ള ഭാഷണം മലയാളത്തിലേക്ക് മൊഴിമാറ്റം നൽകിക്കൊണ്ട് ഞാൻ എന്ന വ്യക്തിയുടെ മനസ്സിലേക്ക് വന്ന പേരുകളിലൊരു പേരാണ് ശ്രീ സജയ് സാർ അനുസ്മരണ ചടങ്ങിലേക്ക് അല്ല സജയ് സാറെ നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത് ഏതായാലും വളരെയേറെ സന്തോഷമുണ്ട് ഈ സാന്നിധ്യത്തിൽ ഈ ഒരു ചടങ്ങിൽ സജയ് സാറെ നമുക്ക് ഇവിടെ കിട്ടിയത് സജയ് സാർ അതുപോലെ വയനാടിൻ്റെ ചുരം ഈ നനത്ത പ്രഭാതത്തിൽ ഇറങ്ങി ഒരു 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 വേള ഇവിടെ വന്നു നമ്മൾ പ്രോഗ്രാം മാറ്റിയത് ഔപചാരികമായിട്ട് അറിയിക്കാൻ കഴിയാതെ ഇവിടെ വന്ന് മടങ്ങിപ്പോയി വീണ്ടും ഒരൊറ്റ കോളിലൂടെ ഇവിടെ എത്തിയ ജിത്തു വയനാട് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്നറിയില്ല പിന്നെ നമ്മുടെ പ്രിയമായ മാനേജർ രാജാറാം സാറ് മറ്റ് സദസ്സിലിരിക്കുന്ന മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രതിനിധികളായ വിദ്യാർത്ഥികളെ ഇന്നിവിടെ നമ്മുടെ കൂടെ വേണ്ടിയിരുന്ന നമ്മുടെ ചെയർമാൻ ശ്രീ പ്രകാശ് ബാബു സാറ് അപ്പം ചടങ്ങ് വിപുലമാക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു മൗന അനുവാദം വാങ്ങിയിട്ട് നമ്മൾ ഇന്ന് പരിപാടി നടത്താൻ തീരുമാനിച്ചതാണ് ഒരായിരത്തിലേറെ വരുന്ന വിദ്യാർത്ഥികൾ ഡിഗ്രി പ്ലസ് വൺ പ്ലസ് ടു പി ജി ക്ലാസ്സുകൾ നമുക്കിവിടെയുണ്ട് അവരെ നമുക്ക് ഈ ഒരു കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് പരിപാടി നടത്തേണ്ട സാഹചര്യത്തിൽ അവരാരെയും ക്ഷണിക്കാതെയാണ് നമ്മൾ ഈ പരിപാടി നടത്തിയിരിക്കുന്നത് അപ്പോൾ അവരുടെ അസാന്നിധ്യത്തിൽ അവരെയൊക്കെ നമ്മളിപ്പം ഒന്ന് ഓർക്കുകയാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ആമുഖ ഭാഷണത്തിൽ സ്വാഗത ഭാഷണത്തിൽ മാനേജർ സാറ് സൂചിപ്പിച്ചു കഴിഞ്ഞു വ്യക്തിപരമായിട്ട് എനിക്ക് സുഗതകുമാരിയെ കുറിച്ച് കേൾക്കാനാണ് ഇഷ്ടം വ്യക്തിപരമായിട്ട് എനിക്ക് സുഗതകുമാരി എഴുതിയ വരികൾ ആ ഭാവത്തിൽ ചൊല്ലുന്ന ആളിൽ നിന്ന് ചൊല്ലി കേൾക്കാനാണ് ഇഷ്ടം അതുകൊണ്ട് സുഗതകുമാരിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ ഈ സന്ദർഭത്തിൽ പറഞ്ഞ് സമയം കളയാതെ ഈ ഔപചാരികമായ സുഗതകുമാരി അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്രിയങ്കരയായ വാർഡ് കൗൺസിലർ കന്നിയംഗത്തിൽ തന്നെ വിജയത്തിൻ്റെ മധുരം രുചിച്ച ശ്രീമതി ലീബയെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട അധ്യക്ഷൻ എൻ്റെ ഗുരുനാഥൻ സ്വാഗത പ്രാസംഗികൻ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട അധ്യാപകരെ പ്രിയ വിദ്യാർത്ഥികളെ നമുക്കറിയാം ലോകം ഇന്ന് അതീവ സങ്കീർണമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് COVID-19 എന്ന മഹാമാരിയെ തുടർന്ന് പ്രശസ്തരും സാധാരണക്കാരുമായ ഒട്ടനവധി ജീവനുകളാണ് വിലപ്പെട്ട ജീവനുകളാണ് നമുക്ക് നഷ്ടമായിട്ടുള്ളത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവയിത്രി സുഗതകുമാരി ടീച്ചറും ഈ മഹാമാരിയോടുകൂടി നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ് മലയാളിയുടെ പരിസ്ഥിതി ബോധത്തെ തട്ടിയുണർത്തി കാവ്യപ്രപഞ്ചം തീർത്ത മലയാളിയുടെ കവയിത്രി സുഗതകുമാരി ടീച്ചറുടെ വിയോഗം മലയാളത്തെ വല്ലാതെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് ഔപചാരികമായി ഞാനിവിടെ ഉദ്ഘാടനം ചെയ്യാനാണ് എത്തിയത് എൻ്റെ ആദ്യത്തെ പരിപാടിയാണിത് വലിയ ഉദ്ഘാടനമൊന്നും ചെയ്ത് ശീലമില്ലാത്ത സാമൂഹ്യ പ്രവർത്തനം ഏറെയുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള വലിയ വേദികളിൽ ഞാൻ ആദ്യമായിട്ടാണ് അതിൻ്റെ പോരായ്മകളുണ്ടാകും എല്ലാവരും ആദ്യം എന്നോട് ക്ഷമിക്കണം എന്നാണ് പറയാനുള്ളത് പോരായ്മകളെ ഈ ടീച്ചറുടെ വിയോഗം ഞാൻ അറിയുന്നത് ഇവിടുത്തെ അധ്യാപകൻ എന്നെ വിളിച്ചു പറയുമ്പോഴാണ് ആ സമയത്ത് എനിക്ക് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത് എൻ്റെ സ്കൂൾ കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ തിരുവള്ളൂർ ശാന്തിനികേതൻ ഹയർ സെക്കൻഡറി സ്കൂൾ യുവജനോത്സവ വേദിയിൽ ഞാൻ ഒരു കവിത ആലപിക്കുകയുണ്ടായി ആ കവിതയാണ് എൻ്റെ മനസ്സിലേക്ക് അന്ന് കടന്നു വന്നിട്ടുള്ളത് വേദിയുടെയും സദസ്സിൻ്റെ അനുവാദത്തോടുകൂടി ആ രണ്ട് വരി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു ഒരുപാട് കാലങ്ങൾക്ക് മുമ്പാണ് ടൂണൊക്കെ പോയിട്ടുണ്ട് എന്നാലും ഞാനത് പാടുകയാണ് ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരി പാട്ടു പക്ഷി ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി
മഴുതിന്ന മാമര കൊമ്പിൽ തണിച്ചിരും പൊടിയാ ചിറകു ചെറുതിളക്കി നോകുമെന്നോർത്തു പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ടു പാടിടുന്നു ഇടറുമീ ഗാന മുന്നേറ്റു പാടുവാൻ കൂടെ ഇണയില്ല കൂട്ടിന്നു കിളികളില്ല. പ്രിയപ്പെട്ടവരെ, ഒരുപാട് സ്വപ്നങ്ങളും സങ്കല്പങ്ങളും ബാക്കി വെച്ചാണ് സുഗതകുമാര ടീച്ചർ വിടപറഞ്ഞിട്ടുള്ളത്. ഒട്ടനവധി പ്രശ്നങ്ങളും സ്ത്രീത്വത്തിന് വേണ്ടിയും പ്രകൃതിക്ക് വേണ്ടിയും മലയാള ഭാഷയ്ക്ക് വേണ്ടിയും എപ്പോഴും തുലിക ചലിപ്പിച്ച ശ്രീമതി നമ്മുടെ സുഗതകുമാര ടീച്ചറുടെ അനുസ്മരണം, മിഴറ്റ് കോളേജ് സംഘടിപ്പിച്ച അനുസ്മരണം ഞാൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. കവിത്വത്തിൻ്റെതായ കവി ജീവിതത്തിൻ്റെതായ ഒരു രാത്രിയും പകലും ഉണ്ടായിരുന്നു. ആ രാത്രി കവിതയുടേതാണെങ്കിൽ ആ പകലുകൾ പൊതു പ്രവർത്തനത്തിൻ്റേത്, സാമൂഹിക പ്രവർത്തനത്തിൻ്റേത്, പ്രകൃതി സംരക്ഷണത്തിൻ്റേത്, സ്ത്രീവാദത്തിൻ്റേത്, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള അശ്രാന്തമായ പ്രവർത്തനങ്ങളുടേത് ആയിരുന്നു. സ്ത്രീക്കും പ്രകൃതിക്കും ഭൂമിക്കും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടേതായിരുന്നു എന്ന് നമുക്കറിയാം. ഈ പകലെന്ന് പറയുന്നത് നമുക്കറിയാം, ഈ യുക്തിയുടെ പകലാണ്, വെയിലിൻ്റെ പകലാണ്, തീവ്രതകളുടെ പകലാണ്. ഇതിന് സമാന്തരമായി സുഗതകുമാരിക്ക് ഒരു ആന്തരിക ജീവിതമുണ്ടായിരുന്നു, ഒരു സ്വകാര്യ ജീവിതമുണ്ടായിരുന്നു. അതിനെയാണ് ഞാൻ രാത്രി എന്ന് വിശേഷിപ്പിച്ചത്. രാത്രിയിലാണ് കവിതകൾ ഉണ്ടാവുക അല്ലേ? പകലാണോ കവിത ഉണ്ടാവുക? കവിതയുടെ സമയം, കവി സമയം എന്ന് പറയുന്നത് രാത്രിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊരു തരം അന്തർമുഖമായ അന്വേഷണത്തിൻ്റെ, അവനവനിലേക്ക് നടത്തുന്ന സ്വകാര്യ യാത്രകളുടെ. നമ്മളെപ്പോഴും കവിതയുമായിട്ട് ബന്ധപ്പെടുത്തി പറയാറുള്ളൊരു വാക്കുണ്ട്, സ്വപ്നം അല്ലേ? കവിത പോലെ കവിത തന്നെയായ മലയാള പദങ്ങളിൽ ഒന്നാണ് സ്വപ്നം അല്ലേ? സ്വപ്നം എന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ തന്നെ ഒരു കവിതയുടെ പരിവേഷം അതിന് ചുറ്റുമുണ്ട് എന്ന് നമുക്ക് തോന്നുന്നു. അപ്പോൾ ഉണർന്നിരുന്നുകൊണ്ട് കാണുന്ന സ്വപ്നമാണ് കവിതയെങ്കിൽ ഈ സ്വപ്നങ്ങളും രാത്രിയുടേതാണ് അല്ലേ? ഉണർവിൽ സംഭവിക്കുന്ന സ്വപ്നങ്ങൾ ആണ് കവിതയെങ്കിൽ അത്തരം സ്വപ്നങ്ങളുടെ രാത്രി ആയിരുന്നു സുഗതകുമാരി ടീച്ചറിൻ്റെ ജീവിതത്തിൻ്റെ മറ്റൊരു പകുതി. ആ കവിതകൾ വായിച്ചാൽ നമുക്കറിയാം, പ്രധാനപ്പെട്ട ഒരു കവിതാ സമാഹാരത്തിൻ്റെ പേര് തന്നെ പാതിരാ പൂക്കൾ എന്നാണ്. രാത്രിയിൽ വിരിയുന്ന പൂക്കളോട് സവിശേഷമായൊരു മമതയുണ്ടായിരുന്നു ഒരു കാൽപ്പനിക കവി എന്ന നിലയിൽ സുഗതകുമാരി ടീച്ചറിന്. അത് പാലപ്പൂവാകാം, നിശാഗന്ധിയാകാം, രാത്രിയിൽ വിരിയുന്ന ഏതൊരു പൂവും ആകാം. ആ കവിതകൾ വായിച്ചാൽ പൂക്കളെക്കുറിച്ചുള്ള കവിതകളുടെ ഒരു ഗംഭീര ശേഖരം അതിൽ കാണാം. കൈത പൂവും കൈത എന്ന പേരിൽ കൈതപ്പൂവിനെ പറ്റി, പാലപൂത്തത് പാഴായി എന്ന പേരിൽ ഏഴിലമ്പാലയെപ്പറ്റി, നിശാഗന്ധിയെപ്പറ്റി, അങ്ങനെ രാത്രി പുഷ്പങ്ങളോട്, രാത്രി മഴയോട് അല്ലേ? രാത്രി മഴയെപ്പറ്റി നമ്മുടെ ഭാഷയിൽ ഒരേ ഒരു കവി എഴുതിയിട്ടുള്ളൂ, അത് സുഗതകുമാരി ടീച്ചറാണ്. രാത്രിമഴ, മഴ രാത്രി മഴയാകുമ്പോൾ അതിൽ വലിയ ഭാവ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ രാത്രിയെപ്പറ്റി, രാത്രി ഭാവനയുടേതാണ്, കവിതയുടേതാണ് എന്ന് ആദ്യമേ സൂചിപ്പിച്ചത്. രാത്രി മഴയ്ക്ക് ഒരുതരം നിഗൂഢതയുണ്ട്, ഒരുതരം ദുഃഖത്തിൻ്റെ പരിവേഷമുണ്ട്, അദൃശ്യതയുണ്ട്, ഇരുട്ടിൻ്റെ പരിവേഷമുണ്ട് അല്ലേ? ഇരുട്ടിൻ്റെ പരിവേഷം എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല, കാരണം പരിവേഷം എന്ന വാക്ക് വെളിച്ചത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇരുട്ടിൻ്റെ പരിവേഷമുണ്ട് രാത്രി മഴയ്ക്ക്. ഇത്തരത്തിൽ ഇരുട്ടിൻ്റെ പരിവേഷമുള്ള കവിതകളായിരുന്നു സുഗതകുമാരി ടീച്ചറുടേത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എങ്ങനെ ഇരുട്ട് ക്രമേണ വെളിച്ചമായി മാറുന്നു, എങ്ങനെ കയ്പ്പുകൾ ക്രമേണ മധുരമായി മാറുന്നു, എങ്ങനെ ദുസ്സഹമായ ആദരങ്ങൾ ക്രമേണ സഹനീയമായി തീരുന്നു എന്നതിനെപ്പറ്റി മഹാകവി കുമാരനാശാൻ്റെ വളരെ പ്രസിദ്ധമായ വരികളുണ്ട്. ഒരു വേള പഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി വരാം. ഇങ്ങനെ ഇരുളെങ്ങനെ മെല്ലെ വെളിച്ചമായി തീരുന്നു എന്നാണ് ഞാനിവിടെ ആദ്യമേ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ച ആ കവിതയിൽ പാവം മാനവ ഹൃദയം എന്ന കവിതയിൽ ടീച്ചർ പറയുന്നു. ഒരു താരകയെ കണ്ട് രാവു മറക്കുന്ന മനുഷ്യ സ്വഭാവത്തിൻ്റെ ദയനീയതയെപ്പറ്റിയാണ്, നിഷ്കളങ്കതയെപ്പറ്റിയാണ് പറയുന്നത്. അത്തരത്തിലാണ് നമ്മൾ ഇക്കാലത്തെ ഈ കാലങ്ങളെ ഒരുപക്ഷെ കവിത കൊണ്ട്, കവിത സമ്മാനിക്കുന്ന ജീവിതബോധം കൊണ്ട്, ജീവിതബോധത്തിൻ്റെ ഊർജം കൊണ്ട് അതിജീവിക്കുന്നത്. ഒരു താരകയെ കണ്ട് രാവു മറക്കുന്നത് പോലെ ചെറിയ സന്തോഷങ്ങളിൽ, ചെറിയ സൗന്ദര്യങ്ങളിൽ, ചെറിയ സാന്ത്വനങ്ങളിലൂടെ ജീവിതത്തിലെ മഹാദുഃഖങ്ങളെ മറികടക്കാമെന്നൊരു പാഠം ഈ സുഗതകുമാരി കവിതയിലുണ്ട്. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായി തീരുന്ന ഒരു സുഗതകുമാരി കവിതയും അതായിരിക്കും. പാവം
മാനവകഥയാണ്. പക്ഷേ ഇതൊന്നും പെട്ടെന്ന് സംഭവിച്ചതല്ല. സുഗതകുമാരിക്കും സുഗതകുമാരി കവിതയ്ക്ക് ഒരു പാരമ്പര്യമുണ്ട്. അത് മലയാള കവിതയുടെ വളരെ ബൃഹത്തായ പാരമ്പര്യമാണ്. ഓരോ കവിയിലും ഈ പാരമ്പര്യം സ്പന്ദിക്കുന്നുണ്ട്. ഓരോ പുതിയ കവിയും ഓരോ മികച്ച കവിയും തൻ്റെതായ കവിത സൃഷ്ടിക്കുമ്പോൾ ആ കവിയിലൂടെ നമ്മുടെ ആദിമരായ കവികൾ അത്രയും ശബ്ദിക്കുന്നുണ്ട്. അവരുടെ ശബ്ദമാണ് ഒരു കവിയിലൂടെ പുറപ്പെടുക. അപ്പോൾ സുഗതകുമാരിയുടെ കാളിയമർദ്ദനം വായിക്കുമ്പോൾ നമ്മൾ എഴുത്തച്ഛനെ ഓർമ്മിച്ചാൽ, എഴുത്തച്ഛൻ്റെ കവിത ഓർമ്മിച്ചാൽ അതിൽ അതിശയമില്ല. അതിലേക്ക് ഞാൻ പിന്നീട് വരാം. ഈ പാരമ്പര്യത്തിൽ ഏറ്റവും ബലമേറിയ ഒരു കണ്ണി എന്ന് പറയുന്നത് ഒരു വായനക്കാരൻ എന്ന നിലയിൽ ഞാൻ വിശ്വസിക്കുന്നു സുഗതകുമാരി കവിതയെ സംബന്ധിച്ച് വൈലോപ്പിളിയായിരുന്നു. വൈലോപ്പിളിയും സുഗതകുമാരിയും തമ്മിലുള്ള വ്യക്തിബന്ധത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ചില കവികൾ തമ്മിലൊരു ഹൃദയ സാമ്യം, ഒരു ദർശന സാമ്യം, ഭാവതത്വപരമായ ഒരു അടുപ്പം ഉണ്ടാകും. ഈ അടുപ്പം സുഗതകുമാരിക്ക് ഏറ്റവും കൂടുതലായി ഉണ്ടായിരുന്നത് വൈലോപ്പിള്ളിയുമായാണ് എന്ന് കരുതുന്നതിൽ ചില ന്യായങ്ങളുണ്ട്. ഇവിടെ നമ്മൾ ഉദ്ധരിച്ച, നമ്മൾ പരാമർശിച്ച കവിത ഉണ്ടല്ലോ, പാവം മാനവ ഹൃദയം, എങ്ങനെ ഒരു താരകയെ കണ്ട് രാവ് മറക്കുന്നു മനുഷ്യനെ, ഇങ്ങനെ ഏതിരുട്ടിലും ഒരു പ്രത്യാശാസ്ഫുരണം കണ്ടെത്തുന്നു മനുഷ്യനെന്ന് പറയുന്ന ആ കവിതയ്ക്ക് സമാന്തരമായ, ഒരുപക്ഷെ അതിനേക്കാൾ കാൽപ്പനികവും അതിനേക്കാൾ വികാര തീവ്രവും ആയ ചില വരികൾ നമുക്ക് വൈലോപ്പിള്ളിയിലും കണ്ടെത്താനാകും. ഒരുപക്ഷെ വൈലോപ്പിള്ളിയുടേതാണ് എന്ന് പറയാതെ നമ്മൾ വായിക്കാനിടയായാൽ സുഗതകുമാരി കവിതയിലേത് എന്ന് തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടയുള്ള ഒരു ഈരടിയുണ്ട് വൈലോപ്പിള്ളിയിൽ. നിങ്ങളെക്കാലും ഓർമ്മിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ആ വരികൾ ഉദ്ധരിക്കുകയാണ്. ഇങ്ങനെയാണ് ആ വരികൾ. ഒരു ചെറിപ്പൂവിലൊതുങ്ങും അതിൻ ചിരി, കടലിലും കൊള്ളിൽ അതിൻ്റെ കണ്ണീർ. ഈ വരികൾ ആരുടേതാണ്? കവിയുടെ പേര് സൂചിപ്പിക്കാതെ ഉദ്ധരിച്ചാൽ നിങ്ങൾ തീർച്ചയായും തിരിച്ചറിയാനിടയുണ്ട് ഇത് സുഗതകുമാരി കവിതയിലെ വരികളാണ് എന്ന്. കുറിയേൽ ചീയൂളി എന്ന വൈലോപ്പിള്ളിയുടെ ആദ്യകാല കവിതകളിലൊന്നിലെ വരികളാണ്. ഒരു വിപ്ലവകാരിയുടെ ഭാര്യ തൂക്കിലേറ്റ വെടിയേറ്റ് മരിക്കുന്നതിന് മുമ്പ് ആലപിക്കുന്ന ഒരു പ്രണയഗാനമാണ്. പ്രണയത്തെപ്പറ്റിയുള്ള പാട്ടാണ്. ആ പാട്ടിലെ വരികളാണ്. പ്രണയത്തെപ്പറ്റിയും ജീവിതത്തെപ്പറ്റിയും മനുഷ്യാവസ്ഥയെപ്പറ്റിയുമുള്ള ഒരു ഈരടിയാണ്. ഒരു ചെറിപ്പൂവിലൊതുങ്ങും അതിൻ ചിരി. ചെറുപ്പൂവ് നിങ്ങൾക്കറിയാം, ചെറിയ തീരെ ചെറിയൊരു പൂവാണ്, ഒരു ഇത്തിരി പൂവാണ്. ഒരു ചെറിപ്പൂവിലൊതുങ്ങും അതിൻ ചിരി, കടലിലും കൊള്ളിൽ അതിൻ്റെ കണ്ണീർ. ഇതാണ് ജീവിത നിർവചനം. വൈലോപ്പിളിയുടെയും സുഗതകുമാരിയുടെയും ഒരുപക്ഷെ എല്ലാ മികച്ച വലിയ കവികളുടെയും ജീവിത നിർവചനമാണ്. ഒരു ചെറിപ്പൂവിലൊതുങ്ങും അതിൻ ചിരി, കടലിലും കൊള്ളില്ല അതിൻ്റെ കണ്ണീർ. അധികം കണ്ണീർ, നമ്മൾ ഭൂമിയെപ്പറ്റി ഭൂമിശാസ്ത്രം പഠിക്കുമ്പോൾ പറയും കടലാണ് അധികം, ഭൂമിയുടെ മുക്കാൽ പങ്കും കടലാണ്, അത് കണ്ണീരിൻ്റെ കടലാണ്. എന്നാൽ അതത്രമാത്രം നിരാശാകൽഷമായ ഒന്നല്ല താനും മനുഷ്യ ജീവിതം. അതിൽ ചെറിയ ചിരികളുണ്ട്, ചെറിയ തിളക്കങ്ങളുണ്ട്, ചെറിയ ചില പ്രകാശങ്ങളുണ്ട്. ഒരു ചെറുപ്പൂവിൽ ഒതുങ്ങുന്ന അത്രയും ചെറിയ ചില ചിരികൾ കൂടി ഉൾപ്പെട്ടതാണ്, ഉൾച്ചേർന്നതാണ് മനുഷ്യാവസ്ഥ എന്ന് പറയുന്ന വൈലോപ്പിള്ളി കവിതാ വരികൾ ഒരുപക്ഷെ സുഗതകുമാരി കവിതയുടെ ഒരു നിർവചനമായി നമുക്ക് ഉപയോഗിക്കാം. ഒരു ചെറിപ്പൂവിൽ ഒതുങ്ങും അതിൻ ചിരി, കടലിലും കൊള്ളിൽ അതിൻ്റെ കണ്ണീർ എന്നതുപോലെ ജീവിതത്തിലെ കണ്ണീരിനെ, മനുഷ്യാവസ്ഥയുടെ ഭാഗമായ കണ്ണീരിനെ, തന്നിലും മറ്റുള്ളവരിലുമുള്ള കണ്ണീരിനെ കവിതയിലൂടെ ഏറ്റവും സാന്ദ്രമായി, സൂക്ഷ്മമായി, ഏറ്റവും ലിറിക്കലായി ആവിഷ്കരിച്ച കവി എന്നതാണ് സുഗതകുമാരിയുടെ അനന്യത എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലിറിക്കൽ എന്ന് പറയുമ്പോൾ ഭാവഗീതം എന്ന അർത്ഥത്തിലാണ് നമ്മൾ മലയാളത്തിൽ ഭാവഗീതം എന്ന് പറയുന്നത്. ഇതിനെ അതിനേക്കാൾ മികച്ച ഒരു പരിഭാഷയുണ്ടെങ്കിൽ അത് വൈപഞ്ചികം എന്നാണ്. കാരണം വിപഞ്ചി എന്ന വാക്കിൽ നിന്നാണ്, ലയർ എന്ന വാക്കിൽ നിന്നാണ് ലിറിക് എന്ന വാക്കുണ്ടാകുന്നത്. അങ്ങനെയാണ് ആർ വിശ്വനാഥൻ എന്ന അന്തരിച്ച മഹാനായ ഒരു അധ്യാപകൻ, ഒരു നിരൂപകൻ ആ വാക്കിനെ വൈപഞ്ചികം എന്ന് മലയാളിക്ക് വേണ്ടി പരിഭാഷപ്പെടുത്തിയത്. ഈ വൈപഞ്ചികതയുടെ കവിയായിരുന്നു സുഗതകുമാരി. എന്താണ് വൈപഞ്ചികത എന്ന് ചോദിച്ചാൽ പലതരത്തിൽ നമുക്കതിനെ നിർവചിക്കാം. കാലാകാലങ്ങളിലായി നമ്മുടെ നിരൂപകർ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ സുഗതകുമാരി കവിതയുമായി ഏറ്റവും അധികം ഉള്ളിണക്കം ഉണ്ടായിരുന്ന ഒരു നിരൂപകൻ കെ പി ശങ്കരൻ എന്ന നിരൂപകൻ 1987 കുറിഞ്ഞിപ്പൂക്കൾ എന്ന സുഗതകുമാരി കവിതകളുടെ സമാഹാരത്തിന് എഴുതിയ അവതാരികയിൽ അദ്ദേഹം ഒറ്റ വാക്യത്തിൽ ഏതാനും ചില വാക്കുകളിൽ സുഗതകുമാരി കവിതയെ നിർവചിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്, സൂക്ഷ്മമായ ആർദ്രത എന്നാണ്. സൂക്ഷ്മമായ ആർദ്രത സുഗതകുമാരി കവിതയ്ക്ക് കെ പി ശങ്കരൻ മാഷ്ടൊരു നിർവചനമാണ്. അഥവാ ഒരു അങ്കുരണം
അങ്കുരണം എന്ന് പറഞ്ഞാൽ അങ്കുരിക്കൽ, ഒരു തളിര് വിരിഞ്ഞു വരുന്നത് പോലെ ഒരു സൂക്ഷ്മമായ ആർദ്രതയുടെ പേരാണ്, ഒരു സ്വാഭാവികതയുടെ പേരാണ്, ഒരു നൈസർഗികമായ വിരിയലിൻ്റെ പേരാണ് സുഗതകുമാരി കവിത എന്നത്. ഇത് ലിറിക്കിൻ്റെയും നിർവചനമാണ്. വളരെ പ്രസിദ്ധമായ ഒരു ഇംഗ്ലീഷ് കാൽപ്പനിക കവിതയിൽ, ഓ ടു സ്കൈലാർക്ക് എന്ന കവിതയിൽ ഷെല്ലി പറയുന്നുണ്ട്, അൺപ്രീമെഡിറ്റേറ്റഡ് സ്ട്രെയിൻസ് സ്ട്രെയിൻസ് ഓഫ് പ്രൊഫ്യൂസ് സ്ട്രെയിൻസ് ഓഫ് അൺപ്രീമെഡിറ്റേറ്റഡ് ആർട്ട് എന്ന് പറയുന്നത്. ഇതാണ് കാൽപ്പനിക കവിത, അല്ലെങ്കിൽ ഭാവാത്മക കവിത, വൈവഞ്ചിക കവിത. വൈവഞ്ചികതയുടെ നിർവചനമാണ് എന്താണ്? പ്രൊഫ്യൂസ് സ്ട്രെയിൻസ് ഓഫ് അൺപ്രീമെഡിറ്റേറ്റഡ് ആർട്ട് എന്നാണ് പറയുക. പ്രീമെഡിറ്റേഷൻ കൂടാതെ സംഭവിക്കുന്നതാണ്, സ്വാഭാവികമായി വിരിയുന്നതാണ്, ആവിർഭവിക്കുന്നതിൻ്റെ പേരാണ് കാൽപ്പനിക കവിത അല്ലെങ്കിൽ ലിറിക്കൽ പോയട്രി എന്നത്. ഈ ഞാനിവിടെ ഉദ്ധരിച്ച ചെറിയുടെ വരികൾ വൈലോപ്പിള്ളി വളരെ മനോഹരമായിട്ട് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. കാലയെ നനയ്ക്കാതെ ചാലയെ ഗളിക്കും ആ ഗാനം എന്നാണ് പറയുക. കാലയെ നനയ്ക്കാതെ ചാലയെ ഗളിക്കും, വെറുതെ പൊട്ടിപ്പുറപ്പെടുന്ന ഒരു മുന്നൊരുക്കവും കൂടാതെ കവി ഹൃദയത്തിൽ നിന്ന് നേരിട്ടുള്ള ഒരു ഒഴുക്കിൻ്റെ പേരാണ്, ഒരു വികാസത്തിൻ്റെ പേരാണ്, ഒരു സ്ഫുരണത്തിൻ്റെ പേരാണ് കാൽപ്പനിക കവിതയെങ്കിൽ ആ ലക്ഷണങ്ങൾ അത്രയും ഒത്തിണങ്ങിയ ലിറിക്കൽ പോയട്രിയാണ് സൃഷ്ടിച്ചത് മലയാളത്തിൽ മലയാള കവിതയിൽ സുഗതകുമാരി എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ആ അർത്ഥത്തിലാണ് കെ പി ശങ്കരൻ മാഷൻ പറഞ്ഞിട്ടുണ്ടാകുന്നത്, അതൊരു സൂക്ഷ്മമായ ആർദ്രതയുടെ പേരാണ്. ഈ സൂക്ഷ്മതയാണ് ഒരു ഭാവത്തിലേക്ക് മാത്രമായി കവിത ചുരുങ്ങുകയും ആ ഭാവത്തിൻ്റെ സൗന്ദര്യം ആ കവിതയിൽ ആവിഷ്കരിക്കപ്പെടുകയും ഏതാനും ചില വരികളിൽ വളരെ സാന്ദ്രമായി ആവിഷ്കരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അത് ലളിതമായി മാറുന്നു. നിങ്ങൾക്കിഷ്ടമുള്ള ഏത് സുഗതകുമാരി കവിതയെപ്പറ്റി വേണമെങ്കിലും ചിന്തിച്ചു നോക്കിയാൽ, അതൊരിക്കൽ കൂടി വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടാവുന്ന ഒരു വസ്തുതയാണ്. നമ്മളിവിടെ ആദ്യം പരാമർശിച്ച രാത്രിമഴ എന്ന കവിത എത്ര ചെറിയൊരു കവിതയാണ്, എത്ര ചുരുക്കമാണ് അതിലെ വരികളുടെ എണ്ണം, പക്ഷേ എത്ര സമ്പന്നമാണ് അത് നൽകുന്ന വൈകാരിക അനുഭൂതികൾ അല്ലേ. രാത്രിമഴ ഏകാന്തതയുടെ കവിതയാണ്, രോഗത്തിൻ്റെ കവിതയാണ്, പ്രണയത്തിൻ്റെ കവിതയാണ്, ദുഃഖത്തിൻ്റെ കവിതയാണ്. ആ കവിതയിലേതാണല്ലോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കേടുബാധിച്ച ഈ മനസ്സ് എന്ന അവയവം, ഒരവയവം കേടുബാധിച്ച അവയവം നിങ്ങൾക്ക് ഛേദിച്ച് കളയാം, ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യാം. ഈ കേടുബാധിച്ച പാവം മനസ്സോ എന്ന് ചോദിക്കുന്നുണ്ട് ഒരു സ്ത്രീ, ഏകാഗിയായ രോഗിണിയായ പ്രണയനഷ്ടത്താൽ വേദനിക്കുന്ന ഒരു സ്ത്രീ. ഇവിടെ ഞാൻ ഉദ്ധരിച്ച വലിയൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കേടുബാധിച്ച പാവം മനസ്സോ. ഈ പാവം എന്നുള്ളത് സുഗതകുമാരി കവിതയിൽ ആവർത്തിക്കുന്ന ഒരു വാക്കാണ്. നമ്മൾ ആദ്യം അത് കണ്ടു, പാവം മാനവ ഹൃദയം. ഇത് പാവമായതുകൊണ്ടല്ല പാവം എന്ന് സുഗതകുമാരി ആ കവിതയിലെ കവിതകളിലെ വക്താവ് തന്നെ തന്നെ പാവം എന്ന് വിശേഷിപ്പിക്കുന്നു. അത്ര പാവമൊന്നുമല്ല സുഗതകുമാരി എന്ന കവി, അല്ലെങ്കിൽ ആ കവിതയിലെ സ്ത്രീ, ആ കവിതകൾ ആവിഷ്കരിക്കുന്ന സ്ത്രീ പാവമൊന്നുമല്ല. പക്ഷെ പാവം എന്ന് ഭാവിക്കുന്ന ഒരു സ്ത്രീയെ കാണാം നമുക്ക് ആ കവിതകൾ. ഇതിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു ഉദാഹരണം ഞാൻ ആദ്യം പറഞ്ഞു, ഒരു കവിതയിൽ ഒരു കവിയും ആ കവി എഴുതുന്ന ഭാഷയുടെ, ആ കവിതയിൽ എഴുതപ്പെട്ട കവിതയുടെ അത്രയും സംസ്കാരം ലയിച്ചു ചേർന്നിരിക്കുക എന്ന് പറഞ്ഞു. അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണം സുഗതകുമാരിയുടെ പാദപ്രതിഷ്ഠ എന്ന കവിതയാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കണമെന്ന് ഞാൻ ശുപാർശ ചെയ്യുകയാണ്. തുലാവർഷ പച്ച എന്ന സമാഹാരത്തിൽ ആ കവിത വായിക്കാം. 1987 മറ്റോ എഴുതപ്പെട്ട കവിതയാണ് എന്ന് പറയുമ്പോൾ ഏതാനും പതിറ്റാണ്ടുകൾക്ക് അപ്പുറം എഴുതപ്പെട്ട കവിതയാണ്. നിങ്ങൾക്ക് കുമാരനാശാൻ്റെ ചിന്താവിഷ്ഠയായ സീത പരിചിതമായിരിക്കും. അതിൻ്റെ ശതാബ്ദി കഴിഞ്ഞ വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ, കഴിഞ്ഞ വർഷമല്ല, 2019. ഈ കവിത സീതയുടെ ജീവിതത്തിലെ അന്തിമ മുഹൂർത്തമാണ് എന്ന് നമുക്കറിയാം അല്ലേ. അവസാന മുഹൂർത്തത്തിൽ ഇരുന്നുകൊണ്ട് തൻ്റെ ജീവിതത്തിലേക്ക്, ജീവിത ഘട്ടങ്ങളിലേക്ക് സീത നടത്തുന്ന ഒരു പിന്നോട്ടമാണ് ചിന്താവിഷ്ഠയായ സീത എന്ന് നമുക്കറിയാം. ഇതുപോലെ സീതയെപ്പറ്റി മറ്റൊരു കവിതയും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഭാഷയിൽ. പ്രസിദ്ധമായൊരു കവിതയുമാണത്, വള്ളത്തോളിൻ്റെ കിളിക്കൊഞ്ചൽ. അത് കുട്ടിയായ, പെൺകുട്ടിയായ സീതയെപ്പറ്റിയാണ് പറയുന്നത്. സീതയുടെ കുട്ടിക്കാലത്തെക്കുറിച്ച്, കുട്ടിക്കാല കൗതുകങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു കവിതയാണ്. ഈ രണ്ട് കവിതയും ചേർന്നാൽ ഉണ്ടാകാവുന്ന ഒരു ലിറിക്കാണ്, വളരെ സംക്ഷിപ്തമായ ഹ്രസ്വമായ ഭാവാത്മകമായ ഒരു കവിതയാണ് പാദപ്രതിഷ്ഠ. ഈ കവിത ഇങ്ങനെയാണ് ആരംഭിക്കുക, സീതയുടെ ജീവിതത്തെ സീതാപാദങ്ങളിലൂടെ, സീതയുടെ കാലിൽ മാത്രം, കാലടികളിൽ മാത്രം നോക്കിക്കൊണ്ട്
പിന്തുടരാനുള്ള ഒരു ശ്രമമാണ്. സീതയുടെ ജീവിതത്തിൽ ഇന്ന് തൊട്ട് അന്നോളം ബാലികയായ സീതയിൽ നിന്ന് ഭൂമി പിളർന്നു മറയുന്ന സീതയോളം, രാമന്റെ ഭാര്യയും രാമൻ ഉപേക്ഷിച്ച കാട്ടിൽ കഴിയുന്ന സീതയും രണ്ടു കുട്ടികളുടെ അമ്മയായ സീതയും എല്ലാമായിത്തീരുന്ന സീതയെ ആദ്യം മുതൽ അങ്ങോളം സീതയുടെ പാദങ്ങളിലൂടെ പിന്തുടരുന്ന വളരെ സവിശേഷമായ ഒരു കവിതയാണ് പാദപ്രതിഷ്ഠ. ഇത്രയും ദൂരം സഞ്ചരിച്ച, അല്ലേ, സഞ്ചരിച്ച ദൂരമല്ല, ജീവിതത്തിൻ്റെ മഹാദൂരങ്ങൾ സഞ്ചരിച്ച, ദുഃഖത്തിൻ്റെ മഹാദൂരങ്ങൾ താണ്ടിക്കടന്ന ആ പാദങ്ങൾ തൊട്ടാൽ കരിയാത്തതാവട്ടെ എൻ്റെ ഈ പാവം, എൻ്റെ ഈ കൈകൾ. അപ്പോൾ ഈ പാവം എന്ന് പറയുന്നത് വെറും ഒരു പാവത്തിൻ്റെ പേരല്ല, അത് സഹനത്താൽ കടുപ്പവും കരുത്തും ആർജിച്ച സ്ത്രീത്വത്തിൻ്റെ പേരാണ് സുഗതകുമാരി കവിതയിൽ പാവം എന്നത്, പാവം സ്ത്രീ എന്നത്. ഈ സ്ത്രൈണത ഉപയോഗിച്ചാണ് ഒരുപക്ഷെ ഭൂമിയെ അറിഞ്ഞത്, പ്രകൃതിയെ അറിഞ്ഞത്, പ്രകൃതിയിലെ ഓരോ ജീവ സ്പന്ദവും അറിഞ്ഞത് സുഗതകുമാരി എന്ന് നമുക്കറിയാം. ഞങ്ങളെപ്പോലുള്ള ആണുങ്ങൾ പ്രകൃതിയെ അറിയുന്ന പോലെയല്ല ഒരു സ്ത്രീ അറിയുക, ഒരമ്മ അറിയുന്നത് പോലെ, ഒരു അമ്മയും മകളും തമ്മിലുള്ള ബന്ധം പോലെ, അല്ലെങ്കിൽ സഹോദരിയും സഹോദരിയും തമ്മിലുള്ള ബന്ധം പോലെ ഗാഢമാണ് സ്ത്രീയും പ്രകൃതിയും തമ്മിലുള്ള പാരസ്പര്യം. ഈ പാരസ്പര്യത്തോടു കൂടിയിട്ടാണ് സുഗതകുമാരി ഒരുപക്ഷെ തൻ്റെ പരിസ്ഥിതി കവിതകളെന്ന് പിന്നീട് വിളിക്കപ്പെട്ട പ്രകൃതി ഗീതങ്ങൾ എഴുതിയിട്ടുള്ളത്. ഒരു പ്രസിദ്ധമായ കവിതയുണ്ട്, ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ആദ്യമായി പരിചയപ്പെട്ട ഒരു കവിതയുമാണത്. അതുകൊണ്ട് അതിനെപ്പറ്റി ഓർക്കാൻ സുഖമുണ്ട്. ഒരു 14 വയസ്സിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു അധ്യാപകനാണ് ആ കവിതയുള്ള ആഴ്ചപ്പതിപ്പ് വാരിക എൻ്റെ കയ്യിലേക്ക് തരുന്നത്. ആദ്യമായിട്ടാണ് ഒരു കവിത അച്ചടിച്ച, മനോഹരമായ കവിത അച്ചടിച്ച ഒരു വാരിക നേരിൽ കാണുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ അത് ഞാൻ കുറേ കാലം കൂടെ കൊണ്ടുനടന്ന് കാണും, കുറേ പ്രാവശ്യം ആവർത്തിച്ച് വായിച്ച് കാണും. അങ്ങനെ അന്നേ ഹൃദയസ്ഥമായ രണ്ടു വരികളുണ്ട് ആ കവിതയിൽ. ആ വരികൾ ഇങ്ങനെയാണ്: കാടിന് നാവ് കൊടുത്തവർ നാമത്തു പാടുക, നാടിൻ തുയിൽ ഉണർത്തിയിടുക. കാടിന് നാവ് കൊടുത്തവർ നാമൊത്തു പാടുക, നാടിൻ തുയിൽ ഉണർത്തിയിടുക. ഈ കവിതയുടെ പേര് സൈലന്റ് വാരി എന്നാണ്. വളരെ പ്രസിദ്ധമായ സുഗതകുമാരി കവിതകളിലൊന്നാണ് സൈലന്റ് വാരി. ഈ കവിതയുടെ അവസാനം മകളെ എന്ന് അമ്മയും മകളും തമ്മിലുള്ള ഒരു പാരസ്പര്യം ആവിഷ്കരിച്ചുകൊണ്ടാണ് ഈ കവിത അവസാനിക്കുക. അതിഗംഭീരമാണ് ആ പര്യവസാനം. മകളുടെ വിളിക്ക് അമ്മ വിളി കേൾക്കുന്നത് പോലെ കാട് കവിയുടെ വാക്കുകളോട് പ്രതികരിക്കുന്നതായാണ് ഈ കവിതയുടെ അവസാനം. ആ വരികൾ ഞാൻ വായിക്കാം. ഒരുപക്ഷെ മലയാള കവിതയിലെ ഞാൻ ആദ്യം സൂചിപ്പിച്ച ഈ പാരസ്പര്യത്തിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നായിരിക്കും ആ വരികൾ. നമ്മൾ ചിന്താവിഷ്ടയായ സീതയെ പറ്റി പറഞ്ഞല്ലോ. സീത എവിടേക്കാണ് മടങ്ങുന്നത്? അമ്മയിലേക്കാണ്, മാതൃദേഹത്തിലേക്കാണ് മടങ്ങുന്നത് സീത. അതുപോലൊരു ബന്ധം സ്ത്രീക്കും പ്രകൃതിക്കും തമ്മിൽ സാധ്യമാണ്. അതിൻ്റെ ഏറ്റവും കാവ്യാത്മകമായ നൈസർഗികമായ ആവിഷ്കാരമായിരുന്നു സുഗതകുമാരി കവിതയിൽ. ഇങ്ങനെയാണ് സൈലന്റ് വാളി എന്ന കവിതയുടെ പര്യവസാനം: നിന്നെ ഉറക്കെ വിളിച്ചു പോകുന്നു ഞാൻ അമ്മേ, വിറകൊണ്ടു കാതോർത്തു നിൽക്കവേ, ഓരോ മരവും ഇലയും മുഴുവന കാടും കനിഞ്ഞു വിളി കേൾക്കൂ പൈതലേ. അപ്പോൾ കവി ഈ പെൺകവി കാടിനെ അമ്മയെന്ന് വിളിക്കുന്നു, കാട് പൈതലേ മകളെ എന്ന് തിരിയെ വിളിക്കുന്ന തരത്തിലുള്ള ഒരു പാരസ്പര്യം ഉണ്ടല്ലോ. ആ തരത്തിലാണ് സുഗതകുമാരി കവിത വെറും അക്കാലത്തൊക്കെ ഒരു വിമർശനം, ഒരു ആക്ഷേപം, ഒരു പരിഹാസം ഉണ്ടായിരുന്നു. മരക്കവിത എന്ന്, മരക്കവിത എന്നും മരക്കവി എന്നും, ഇത് വെറും മരക്കവിതയല്ല, മരക്കവിയുമല്ല ഈ കവി എന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തങ്ങളിലൊന്നാണ് ഞാനിപ്പോൾ ഉദ്ധരിച്ച ഈ വരികൾ. നിന്നെ ഉറക്കെ വിളിച്ചു പോകുന്നു ഞാൻ അമ്മേ, വിറകൊണ്ടു കാതോർത്തു നിൽക്കവേ, ഓരോ മരവും ഇലയും മുഴുവന കാടും കനിഞ്ഞു വിളി കേൾക്കൂ പൈതലേ. ഇന്നത്തെ മലയാളിക്ക് തീരെ താല്പര്യമില്ല, നമ്മിൽ ആർക്കും തന്നെ താല്പര്യമില്ല എന്ന് നമുക്ക് അറിയാം, അല്ലേ? വനത്തിന് വേണ്ടി വനത്തിന് കാവൽ നിൽക്കാൻ സുഗതകുമാരിയുടെ മറ്റൊരു പുസ്തകത്തിൻ്റെ ലേഖന സമാഹാരത്തിൻ്റെ പേരാണ് കാടിനു കാവൽ. കാടിന് കാവൽ നിൽക്കാനോ കാടിനെ അമ്മയെന്ന് വിളിക്കാനോ വനരോദനം, വനത്തിൻ്റെ രോദനം കേൾക്കാനോ നമുക്ക് ആർക്കും താല്പര്യമില്ല. ആ കവിതയിലെയും തുടക്ക വരികൾ മനോഹരമാണ്, വായിക്കാം. തലതല്ലിച്ചത്തുറ മാൻകൂട്ടം എന്ന പോൽ മലനാടൻ കാടുകൾ ഞെട്ടിടുന്നു, മഴുവിൻ കുരയുണ്ടടുത്തടുത്തെത്തുന്നു, പഴുതുകളിട്ടതാം കാവൽവേലി. ഈ ആദ്യ വരികൾ ശ്രദ്ധിക്കുക. തലതല്ലിച്ചത്തുറ മാൻകൂട്ടം എന്ന പോൽ മലനാടൻ കാടുകൾ ഞെട്ടിടുന്നു,
1985 എഴുതപ്പെട്ടൊരു കവിതയാണ്. 1985 അക്കാലത്തുണ്ടായൊരു ദാരുണ സംഭവത്തിൻ്റെ ഓർമ്മയും ഉണ്ട് ഈ കവിതയിൽ. അതുകൊണ്ടാണ് തലതല്ലി ചത്തുരാ മാനുകൾ പോലിതാ മലനാടൻ കാടുകൾ ഞെട്ടിടുന്നു എന്ന വരി. ഞാൻ വൈലോപ്പള്ളിയായിട്ട് ചേർത്ത് പറഞ്ഞു സുഗതകുമാരിയെ പറ്റി ആദ്യം. ഇതിനെപ്പറ്റി വൈലോപ്പള്ളിയും അവസാന കാലത്തൊരു കവിത എഴുതിയിട്ടുണ്ട്. കൃഷ്ണമൃഗങ്ങൾ എന്ന പേരിലാണ് ആ കവിത. തൃശ്ശൂർ മൃഗശാലയിലേക്ക് അവിടുത്തെ മാനുകളുടെ കൂട്ടിലേക്ക് ഏതാനും തെരുവ് നായ്ക്കൾ നൂണ്ടു കടന്ന് എന്ന് അവയെ ആക്രമിച്ചതിനെ പറ്റിയാണ് ആ കവിത. ആക്രമിക്കുകയല്ല ഉണ്ടായത്, പേടി ബാധിച്ച മാനുകൾ തലതല്ലി ചത്തുകളെ. അങ്ങനെയാണ് മാനുകളുടെ ഒരു ഒരു പ്രകൃതം. അപ്പോൾ തെരുവ് നായ്ക്കൾ കൂട്ടിലേക്ക് വരുന്നത് കണ്ടിട്ട് ഈ മാനുകൾ, പാവം മാനുകൾ തലതല്ലി ചത്തു പേടികൊണ്ട്. ഈ സംഭവത്തെപ്പറ്റിയാണ്, ഈ സംഭവത്തെ കൂടി ഓർത്തുകൊണ്ടാണ് സുഗതകുമാരിയുടെ ഈ വരികൾ. ഈ സംഭവത്തെപ്പറ്റിയാണ് അതിനെ നേരിട്ട് പ്രതിപാദിക്കുന്നതാണ് വൈലോപ്പള്ളിയുടെ പ്രസിദ്ധമായ കൃഷ്ണമൃഗങ്ങൾ എന്ന കവിത. ആ കവിതയുടെ അവസാനത്തെ രണ്ട് വരികളെങ്കിലും നിങ്ങൾ നമ്മൾ ഓർത്തിരിക്കുന്നതാണ് വൈലോപ്പള്ളി കവിതയിലേത്. ചത്തൊടുങ്ങിയിടുന്നു പാവങ്ങൾ മാനുകൾ, പട്ടികൾ മാത്രം പെരുകിടുന്നു എന്നാണ് ആ കവിതയിലെ രൂക്ഷമായ ഒരു പരിഹാസമോ വിലാപമോ ആക്രോശമോ എന്ന് പറയാവുന്ന വരികൾ. പട്ടടിഞ്ഞിടുന്നു പാവങ്ങൾ മാനുകൾ, പട്ടികൾ മാത്രം പെരുകിടുന്നു. ഇത് വിശദീകരണം ആവശ്യമില്ലാത്ത വിധം നമ്മുടെ സാമൂഹ്യ അവസ്ഥകളെ മുൻനിർത്തി നമുക്ക് മനസ്സിലാക്കാവുന്ന വരികളാണ്, ആത്മസാൽക്കരിക്കാവുന്ന വരികളാണ്, നമ്മുടെ ആന്തരികതയുടെ ഭാഗമാക്കി മാറ്റാവുന്ന വരികളാണ്. പട്ടടിഞ്ഞിടുന്നു പാവങ്ങൾ മാനുകൾ, അവിടെയും പാവങ്ങൾ എന്ന വാക്ക് കാണാം. ഈ പാവം എന്ന് പറയുന്നത് പ്രകൃതിയുടെ പാവത്വത്തെ പറ്റിയാണ്, ഭൂമിയുടെ, പ്രകൃതിയുടെ, മരങ്ങളുടെ, മൃഗങ്ങളുടെ, മനുഷ്യനിൽ സ്ഥായിയായുള്ള അടിസ്ഥാനപരമായുള്ള നൈർമല്യത്തിൻ്റെ ഒരു പര്യായമാണ് പാവം എന്ന് ഈ വരികൾ മുൻനിർത്തി നമുക്ക് വേണമെങ്കിൽ പറയാം. പട്ടടിഞ്ഞിടുന്നു പാവങ്ങൾ മാനുകൾ, പട്ടികൾ മാത്രം പെരുകിടുന്നു. ചോരക്കുതി മുഴുത്ത പട്ടികൾ മാത്രം പെരുകുന്നു. മാനുകൾ, പാവങ്ങൾ മാനുകൾ, നിഷ്കളങ്കരായ മാനുകൾ, നിഷ്കളങ്കതയുടെ പ്രതീകങ്ങളായ മാനുകൾ പട്ടടിഞ്ഞിടുന്നു. നിസ്സഹായരായി അരക്ഷിതരായി അവർക്ക് ഇരപ്പെടുന്നു. ഇങ്ങനെ ഇരയായി മാറുന്ന പ്രകൃതിയും ഇരയായി മാറുന്ന സ്ത്രീയും തമ്മിൽ സമീകരിക്കപ്പെടുന്നതിനെയാണ് നമ്മൾ പാരിസ്ഥിതിക സ്ത്രീവാദം, ഇക്കോ ഫെമിനിസം എന്ന് പറയുക. പ്രകൃതിയും ഭൂമിയും സ്ത്രീയും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. രണ്ടും ഒരേപോലെ ചൂഷണം ചെയ്യപ്പെടുന്നു പുരുഷനാൽ. അതിനാൽ സ്ത്രീ തന്നെയാണ് പ്രകൃതി, ഭൂമി തന്നെയാണ് സ്ത്രീ, സ്ത്രീ തന്നെയാണ് ഭൂമി. ഈ ഒരു ബോധം വളരെ തീക്ഷ്ണമായിരുന്നു സുഗതകുമാരി കവിതയിൽ എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ രാത്രിമഴ എന്ന കവിതയെപ്പറ്റി ആലോചിച്ച് നോക്കുക. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയോട് അവളുടെ സങ്കടങ്ങൾ പറയുന്ന പോലെയാണ് ആ കവിത. മഴ എന്ന് പറയുന്നത് മറ്റൊരു സ്ത്രീയാണ്, തുല്യ ദുഃഖിതയായ മറ്റൊരു സ്ത്രീയാണ്. പക്ഷേ ആ സ്ത്രീ പ്രകൃതിയുടെ ഭാഗമാണ്. ഇത്തരത്തിൽ പ്രകൃതിയുടെ വേദനകളോട് മറ്റൊരു സ്ത്രീയുടെ വേദനകളെ എന്നതുപോലെ സംവദിക്കാൻ സാധ്യമായിരുന്നു ഈ കവിക്ക്. അതുകൊണ്ട് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്കായിരിക്കും, പെൺകുട്ടികൾക്കായിരിക്കും ഈ കവിതകൾ കൂടുതൽ നന്നായി മനസ്സിലാവുക. കാരണം അത് നിങ്ങളെപ്പറ്റിയാണ്, നിങ്ങളുടേതാണ്, നിങ്ങളുടെ ഭാഷയിലാണ് അത് എഴുതപ്പെട്ടിരിക്കുന്നത്. മഴയോട്, രാത്രി മഴയോട് മറ്റാരും അരികിലില്ലാത്ത അവസരത്തിൽ ആശുപത്രി കിടക്കയിൽ കിടന്നുകൊണ്ട് മൂകയായി സംസാരിക്കുന്ന ഒരു സ്ത്രീക്ക് ഏറ്റവും എളുപ്പം പിടികിട്ടുന്ന, സുഗ്രഹമായിത്തീരുന്ന ഒരു ഭാഷയാണ് സുഗതകുമാരി കവിതയുടേത്. അതിൽ സ്ത്രീയുടെ ഏകാന്തത, സ്ത്രീയുടെ ദുഃഖങ്ങൾ മറ്റൊരു സ്ത്രീക്കാണ് ഏറ്റവും നന്നായി പിടികിട്ടുക. അതുകൊണ്ടാണ് സീതയുടെ ദുഃഖത്തെപ്പറ്റി, സീതയുടെ ജീവിതത്തെപ്പറ്റി വള്ളത്തോളോ കുമാരനാശാനോ എഴുതിയപ്പോഴൊന്നും ഇല്ലാതിരുന്ന ഒരു ശോഭയോടുകൂടി എഴുതാൻ, വളരെ ചെറിയൊരു കവിതയുടെ രൂപത്തിൽ അതിനെ സംഗ്രഹിക്കാൻ സുഗതകുമാരിക്ക് സാധിച്ചത്. ഞാൻ അധികം നീട്ടുന്നില്ല. ഇങ്ങനെ പലപാട് പറഞ്ഞു പോകാവുന്ന ഒരുപാട് വഴികൾ, കാട്ടിലെ വഴികൾ പോലെ കവിതയ്ക്കുണ്ട്, സുഗതകുമാരി കവിതയ്ക്കുമുണ്ട്. നമ്മൾ ഒരു കവിയെ ഓർമ്മിക്കുമ്പോൾ കവിതകൾ മാത്രമല്ലല്ലോ ഓർമ്മിക്കേണ്ടത്, ആ കവിയെ മായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തിപരമായ ചില നല്ല ഓർമ്മകൾ കൂടി അതിൻ്റെ ഭാഗമായി മാറേണ്ടതുണ്ട്. ഇത്തരത്തിൽ രണ്ടു വട്ടമാണ് ഞാൻ ഈ കവിയെ കണ്ടിട്ടുള്ളത്. അതും അടുത്ത് നിന്ന് എന്ന് പറയാനില്ല, അകന്ന് നിന്ന് എന്നും പറയാൻ വയ്യ. സുഗതകുമാരി എന്ന കവിയുമായി വളരെ അടുപ്പം, ഭാവകത്വപരമായി തന്നെ വളരെ അടുപ്പമുണ്ടായിരുന്ന മറ്റൊരു കവി ഉണ്ടായിരുന്നു നമുക്ക്. കാട് എന്ന പേരിലൊരു കവിത, ഗംഭീരമായ കവിതയൊക്കെ എഴുതിയിട്ടുള്ള
കാടിന് ഞാൻ എന്തു പേരിടും എന്നാരംഭിച്ച് കാടിന് ഞാൻ എൻ്റെ പേരിടും എന്ന് അവസാനിക്കുന്ന ഒരുപക്ഷെ മലയാളത്തിലെ ഏറ്റവും മികച്ച പ്രകൃതി കവിതയെന്നോ ഹരിത കവിതയെന്നോ പറയാവുന്ന കാട് എഴുതിയിട്ടുള്ള ആ കവിയും ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. ഡി വിനയചന്ദ്രൻ അദ്ദേഹമാണ് തിരുവനന്തപുരത്ത് വെച്ച് ഒരു വൈകുന്നേരം ഇന്ന് സുഗതകുമാരിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് എന്നെയും ഏതാനും ചില സുഹൃത്തുക്കളെയും കവിയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. രണ്ട് കവികൾ കണ്ടുമുട്ടിയാൽ എന്താണ് സംഭവിക്കുക? അതും വലിയ പാരസ്പര്യമുള്ള രണ്ട് കവികൾ കണ്ടുമുട്ടിയാൽ സംഭവിക്കാവുന്നത് തന്നെ അവിടെ സംഭവിച്ചു. രണ്ടുപേരും കവിത ചൊല്ലിക്കൊണ്ട് പരസ്പരം സൽക്കരിച്ചു. അന്ന് സുഗതകുമാരി ടീച്ചർ ആ സന്ധ്യയ്ക്ക് ചൊല്ലിയത് രാത്രിമഴ എന്ന കവിതയായിരുന്നു. അതും ടീച്ചറിൻ്റെ സവിശേഷമായ ഒരു ചൊല്ലൽ രീതി ഉണ്ടല്ലോ, നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട പതിഞ്ഞ മട്ടിലുള്ളതെങ്കിലും വളരെ ദൃഢമായ വളരെ ഗാഠമായ ഒരു ദുഃഖത്തിൻ്റെ സ്പർശമുള്ള ആ ശബ്ദത്തിൽ അതും ഒരു സന്ധ്യയ്ക്ക് അല്ലേ. സുഗതകുമാരി കവിതകൾ നമ്മൾ വായിക്കേണ്ടത് അനുഭവിക്കേണ്ടത് സന്ധ്യയ്ക്കാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വായനക്കാരനാണ് ഞാൻ. സുഗതകുമാരിയുടെ മികച്ച കവിതകളിൽ ഒന്നിൻ്റെ പേരും സന്ധ്യ എന്നാണ്. നമ്മൾ വായിക്കണം. വെയിലാറുന്നു, രാത്രി വരുന്നു, ഇരുട്ട് വരുന്നു എന്നിങ്ങനെ ഇരുട്ടിൻ്റെ ജില്ലയിൽ ഒരു നക്ഷത്രം വിരിഞ്ഞു മണക്കുന്നു എന്നിങ്ങനെ ആരംഭിക്കുന്ന കവിതയാണ്. വിനയചന്ദ്രൻ സാറും പകരം ഒരു കവിത അദ്ദേഹത്തിൻ്റെ കവിത ടീച്ചറിനായിട്ട് ചൊല്ലുന്നു. അതിനുശേഷം രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞപ്പോഴേക്കും ഡി വിനയചന്ദ്രൻ എന്ന കവി അകാലത്തിൽ ആകസ്മികമായി മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഒരു അനുശോചന ചടങ്ങ് ഇതുപോലെ തിരുവനന്തപുരത്തെ വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ വെച്ച് നടന്നു അക്കാലത്ത്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അതിൽ കേൾവിക്കാരനോ സാറിൻ്റെ മരണത്തിൽ ദുഃഖിക്കുന്നവരിൽ ഒരാളായിട്ട് ഞാനും അവിടെ നിൽക്കുന്ന സമയത്ത് രണ്ട് സഹോദരിമാരിങ്ങനെ നടന്നു വരുന്നു. സുഗതകുമാരി ടീച്ചറും ഹൃദയകുമാരി ടീച്ചറും ചേച്ചിയും അനിയത്തിയും പരസ്പരം കൈപിടിച്ച് അന്യോന്യം കൈത്താങ്ങായിട്ടിങ്ങനെ നടന്നു വരുന്നു. അപ്പോൾ ഈ ഹോളിലേക്ക് ഏതാനും സ്റ്റെപ്പുകൾ പടികൾ കയറിയിട്ട് വേണം ഉള്ളിലേക്ക് കടക്കാൻ. അപ്പോൾ ഒരു പരിചയമില്ലാത്ത എന്നെ അവിടെ അടുത്ത് നിന്ന് എന്നെ വിളിച്ചിട്ട് ടീച്ചർ പറഞ്ഞു, കുട്ടി ഈ കയ്യൊന്ന് വിളിക്കും. വലിയ അവകാശത്തോടു കൂടിയിട്ടാണ് പറയുക, കുട്ടി കുട്ടി എന്ന് വിളിച്ചാൽ ആരാണ് അനുസരിക്കാതിരിക്കുക, കുട്ടി ഈ കയ്യൊന്ന് പിടിക്കൂ. അങ്ങനെ സുഗതകുമാരി ടീച്ചർ ഞാൻ കൈ പിടിച്ച് മേലെ കയറ്റുമ്പോൾ അടുത്ത ആൾ താഴെ വന്നിട്ട് പറയും, എന്നെയും കൂടി ഒന്ന് കൈ പിടിച്ച് കയറ്റു. അതൊരു വലിയ ഭാഗ്യമായിട്ട് എനിക്ക് തോന്നി, ഞാനങ്ങനെ ചെയ്തു. ഈ രണ്ട് അവസരങ്ങളിൽ മാത്രമാണ് ഈ കവിയെ ഞാൻ അടുത്ത് കണ്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ കവിയുടെ മരണശേഷം ഈ സംഭവത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ അതിന് വലിയ അർത്ഥം വലിയ ധ്വനിമൂല്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം സുഗതകുമാരി കവിതയിലെ ഏറ്റവും വലിയ അനുഭവമാണ്, ഏറ്റവും വലിയ പ്രമേയങ്ങളിലൊന്നാണ് ഈ കൈ പിടിച്ച് നടക്കുക അല്ലെങ്കിൽ കൈ പിടിച്ച് നടത്തുക എന്നത്. മറ്റൊരാളുടെ കൈ പിടിച്ച് നടക്കുക, അവരെ കൈ പിടിച്ച് നടത്തുക അല്ലെങ്കിൽ അവരുടെ കൈ പിടിച്ച് നടക്കുക എന്നത്. അത് പ്രകൃതിയുടെ കൈയാവാം, കാടിൻ്റെ കൈയാവാം, പുഴയുടെ കൈയാവാം, മറ്റൊരു പെണ്ണിൻ്റെ കൈയാവാം, മറ്റ് സ്ത്രീകളുടെ കൈകളാവാം. ഈ പരസ്പരം കൈകോർത്തുള്ള നടപ്പ് എന്ന് പറയുന്നത് സുഗതകുമാരി കവിതയിലെ വലിയൊരു പ്രമേയമാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രമേയ കേന്ദ്രം തന്നെയാണ്. അക്കാലത്ത് ഒരു പ്രത്യേക ഘട്ടത്തിൽ സുഗതകുമാരി ഒരു കവിത എഴുതി, ഇനിയും മനസ്സിൽ കവിതയില്ല എന്ന പേരിൽ. ഒരു വിലാപമാണ്, ഇനിയും മനസ്സിൽ കവിതയില്ല. അതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ കേട്ട ആ കവിത എഴുതിയത്. കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഈ ചെറുകുടിഞ്ഞുള്ള പക്ഷിയുടെ പാട്ടിനെ പറ്റി, ഇനി ഒരു പാട്ട് പിന്നെയും പാടി നോക്കുന്നു ഇതാ എന്ന കവിത അതിൻ്റെ പിന്നാലെ വന്നു. അതിൻ്റെ മുന്നോടിയായിരുന്നു ഇനിയും മനസ്സിൽ കവിതയില്ല. അപ്പോൾ മറ്റൊരു കവി, ഒരു സഹോദര കവി എന്ന നിലയിൽ സച്ചിദാനന്ദൻ അതിൻ്റെ മറു കവിത എഴുതി, ഒരു മറുപടി കവിത എഴുതി. കൈപിടിച്ചു കൈപിടിക്കുക സോദരീ സോദരീ കൈതപൂത്ത വരമ്പിൽ വഴുക്കുമേ എന്നാണ് ആ കവിത തുടങ്ങുക. കൈപിടിക്കുക സോദരീ സോദരീ കൈതപൂത്ത വരമ്പിൽ വഴുക്കുമേ. അവിടെയും നമ്മൾ ഇത് കാണുന്നു, എന്താണ് രണ്ട് കൈ കവികൾ തമ്മിലുള്ള ഒരു ഹസ്തദാനമല്ല, നമ്മളതിന് പറഞ്ഞു വരുന്ന ഹസ്താവലംബം എന്നാണ്, കൈത്താങ് എന്നാണ്. രണ്ട് കവികൾ പരസ്പരം കൈത്താങ്ങായി മാറുന്നത്, രണ്ട് വ്യക്തികൾ പരസ്പരം കൈത്താങ്ങായി മാറുന്നത് കാണുന്നു. കൈപിടിക്കുക സോദരീ സോദരീ അല്ലേ. അങ്ങനെ മാത്രം സംബോധന ചെയ്യാൻ പറ്റുന്ന ഒരു കവിയാണ് മറ്റൊരു കവിക്ക്. കൈപിടിക്കുക സോദരീ രണ്ടു വട്ടമാണ് സംബോധന. അതെന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, രണ്ടു വട്ടം ആവർത്തിച്ച് ആവർത്തനം കൊണ്ട് ഗാഠമാക്കി മാറ്റിയ ഒരു സംബോധനയാണ്. കൈപിടിക്കുക സോദരീ സോദരീ കൈതപൂത്ത വരമ്പിൽ വഴുക്കുമേ. സുഗതകുമാരി കവിതയെ ഒറ്റ വരി കൊണ്ട് നിർവചിക്കുന്ന ഒരു
കവിതാഭാഗമാണ്. കൈതഭൂത വരമ്പിലൂടെ നടക്കുന്ന ഒരു കവി. വരമ്പിൽ നമുക്കറിയാം, ചെളി വരമ്പിൽ നടന്നാൽ വഴുക്കും. അതും കൈതഭൂത വരമ്പിലാണെങ്കിൽ കൈതപ്പൂമണം ആസ്വദിച്ച് നടക്കുന്ന ഒരാൾ തീർച്ചയായും വഴുതി വീഴും. ഇത്തരമൊരു നടപ്പാണ് കവിതയുടെ വരമ്പിലൂടെയുള്ള, കൈതഭൂത വരമ്പിലൂടെയുള്ള ഒരു ഗ്രന്ഥസഞ്ചാരമാണ് സുഗതകുമാരിയുടേത് എന്നുകൂടി പറയുന്നുണ്ട്. നിങ്ങൾക്കൊരു കൈത്താങ് ആവശ്യമുണ്ട്, അതിനിതാ ഒരു സഹോദരൻ്റെ കൈകൾ എന്നും പറയുന്നുണ്ട് ആ വരികൾ. ഇനി അധികം നീട്ടുന്നില്ല. സമാനമായ ഒരു സന്ദർഭം ഒരു സുഗതകുമാരി കവിതയിലുണ്ട്. അതൊരു പക്ഷെ അവരുടെ അവസാന കവിതകളിലൊന്നാണ്. വൈലോപ്പിള്ളിയെ പറ്റി സുഗതകുമാരി ഒരു കവിത എഴുതുന്നു, മുന്തിയ മാത്രകൾ എന്ന പേരിൽ. ഒരിക്കൽ വൈലോപ്പിള്ളിയെ കാണാൻ തൃശ്ശൂരിലെ വാടക വീട്ടിൽ ചെന്നതിനെപ്പറ്റി ഒരു സന്ധ്യയ്ക്ക്, അവിടെയും സന്ധ്യയാണ്, സന്ധ്യയ്ക്ക് ചെന്നതിനെപ്പറ്റി ഞാനിങ്ങനെ ആവർത്തിക്കുന്നത് പക്ഷെ അറിയാതെ പറഞ്ഞു പോകുന്നതാവാം. കാരണം കുട്ടിക്കാലത്ത്, കുട്ടിക്കാലത്തല്ല, ഒരു ഇപ്പോഴത്തെ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ പ്രായത്തിലാണ്, അന്ന് പ്രീ ഡിഗ്രിക്കാരനായിരുന്നു ഞാൻ, പ്രീ ഡിഗ്രി പ്രായത്തിലാണ്, 16 വയസ്സിലോ മറ്റാണ് സുഗതകുമാരി കവിതകൾ ഞാൻ സമൃദ്ധമായി വായിച്ചത്. കോളേജ് ലൈബ്രറിയിൽ ധാരാളം പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു, ഓരോന്നെടുത്ത് ഓരോ ദിവസം വായിച്ചിരുന്നു. ആ വായനകൾ അധികവും നടന്നിട്ടുള്ളൊരു സന്ധ്യയ്ക്കാണ്, ഒറ്റയ്ക്കാണ്, തനിച്ചിരുന്നിട്ടാണ്, വിചാരിച്ചിരുന്നിട്ടാണ്. അപ്പോഴാണ് നമുക്ക് സുഗതകുമാരി കവിത ഏറ്റവും നന്നായി ആസ്വദിക്കാനാവുക എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്തരത്തിൽ വൈലോപ്പിള്ളിയെ കണ്ടു മടങ്ങുന്ന സുഗതകുമാരിയുടെ നെറുകയിൽ ഈ കവി കൈവച്ചു. വൈലോപ്പിള്ളി എന്ന മുതിർന്ന കവി, മാതുല കവി അല്ലേ, മാതുലൻ എന്ന് സച്ചിദാനന്ദൻ വിശേഷിപ്പിച്ച ആ കവി കൈവച്ചതിനെ പറ്റി സുഗതകുമാരി പറയുന്ന കവിത മണക്കുമ കൈകളെന്നാണ്. കവിത മണക്കുന്ന കൈകൾ കൊണ്ട് വൈലോപ്പിള്ളി എന്നെ തൊട്ടു. ആ ഓർമ്മ, ആ മണത്തിൻ്റെ ഓർമ്മ, ആ ഗന്ധത്തിൻ്റെ ഓർമ്മ, കാരണം അത് കവിതയുടെ മണമാണ് എന്ന് സുഗതകുമാരിയും പറയുന്നുണ്ട്. കവിത മണക്കുന്ന കൈകൾ, ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതല്ല. മുമ്പ് വൈലോപ്പിള്ളി എഴുതിയ വളരെ പ്രധാനപ്പെട്ട ഒരു കവിതയിൽ, സാവിത്രി എന്ന കവിതയിൽ, വൈലോപ്പിള്ളി തൻ്റെ അച്ഛനെ പറ്റി പറയുന്നുണ്ട് വെറ്റില മണക്കുമ കൈകൾ എന്ന് പറയുന്നത്. ആ ഓർമ്മയിലാണ് സുഗതകുമാരി വൈലോപ്പിള്ളിയുടെ കവിയുടെ, മഹാകവിയുടെ കൈകളെ പറ്റി കവിത മണക്കുമ കൈകൾ എന്ന് പറയുന്നത്. ഇങ്ങനെ കൈകൊണ്ടുള്ള തൊടൽ, കൈകൊണ്ടുള്ള ആശ്രയം, കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള നടപ്പ് എന്ന് പറയുന്നത് പ്രകൃതിയെ സംബന്ധിച്ചും മറ്റ് സ്ത്രീകളെ സംബന്ധിച്ചും, വേദനിക്കുന്ന മറ്റ് സ്ത്രീകളെ സംബന്ധിച്ചും സുഗതകുമാരി കവിതയിലെ ഒരു പ്രധാനപ്പെട്ട ക്രിയ ആയിരുന്നു കൈ പിടിച്ച് നടത്തുക, കൈ പിടിച്ച് നടക്കുക എന്നത്. ഇപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് ഈ കവിതയുടെ കവിയുടെ അല്ല, കവി ഇല്ലാതായി കഴിഞ്ഞു, കവിതയുടെ കൈ പിടിച്ച് നടക്കുക എന്നതാണ്. നമ്മുടെ വിഷാദകാലങ്ങളിൽ, നമ്മുടെ ക്ലേശത്തിൻ്റെ സമയങ്ങളിൽ ഈ കവിതയുടെ കൈ പിടിച്ച് മലയാളിക്ക് ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കാനാവും. നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു താരകയെ കാണുകയെ രാവ് മറക്കുന്ന മനുഷ്യ പ്രകൃതിയിലുള്ള, മനുഷ്യൻ്റെ അതിജീവന ശേഷിയിലുള്ള വിശ്വാസത്തെ ഉറപ്പിച്ചു തരുന്നു സുഗതകുമാരി കവിത. അതിൽ ദുഃഖമുണ്ട്, പക്ഷെ തളർത്തുന്ന ദുഃഖമല്ല, നമ്മെ എരിച്ചു കളയുന്ന, ചമ്പലാക്കി കളയുന്ന ദുഃഖമല്ല, നമ്മെ പ്രകാശിപ്പിക്കുന്ന, നമ്മെ ചൈതന്യ പൂർണ്ണതാക്കുന്ന ഒരു തരം ദുഃഖമാണ് സുഗതകുമാരി കവിതയിലെ ദുഃഖം. സുഗതകുമാരി ജീവിച്ചിരിക്കുന്ന സമയത്ത് തൻ്റെ കാലശേഷം ഇത്തരം അനുസ്മരണങ്ങളോ ഔപചാരികമായ ആചാര വിടിമുഴക്കലോ ഒന്നും വേണ്ട എന്ന് നിസ്സംശയം പറഞ്ഞ കവിയത്രയാണ്. പക്ഷേ സുഗതകുമാരി മുന്നോട്ട് വെച്ച പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട ചില രാഷ്ട്രീയങ്ങൾ, മനുഷ്യാവകാശമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയങ്ങൾ, അത് തുടർന്നും സംവദിക്കേണ്ടതുണ്ട് എന്ന ബോധ്യത്തിലാണ് മിടറ്റ് അവരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് ഇത്തരമൊരു അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. അടുത്തതായിട്ട് ഈ അനുസ്മരണ ഭാഷണം നടത്താൻ വേണ്ടി ജിത്തു വയനാടിനെ സവിനയം ക്ഷണിക്കുന്നു. അനിൽകുമാർ മംഗലാട്, സുനിൽ മാഷ്, ലിബ മാം, സജയ് മാഷ്, രാജേഷ് പുറമേരി, രാജാറാം, ദിൽജിത്ത്, ശ്രീമതി പ്രേമ, അജീഷ് എ എസ്, വേദിയിലെ വിശിഷ്ടരെ, സദസ്സിലെ പ്രമുഖരെ, അനിയത്തിമാരെ, അനിയന്മാരെ, പ്രിയപ്പെട്ടവരെ, ഒരു സൂപ്പർ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ക്ലാസ് ഇപ്പം നിങ്ങൾ കേട്ട് കഴിഞ്ഞു, സ്പീച്ച് സജയ് മാഷിൻ്റെ. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് എന്തപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞ ഒരു കാണാൻ പോണ സ്പീച്ചായിരിക്കാനാണ് സാധ്യത. ആദ്യം തന്നെ ഒരു മുൻകൂർ ജാമ്യം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു നല്ല പ്രാസംഗികനും ഒന്നുമല്ല. പിന്നെന്താ അപ്പം വായി തോന്നി എന്തോ അതങ്ങൾ വിളിച്ച് പറയാറുണ്ട് എന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ
ജിത്തുവിൻ്റെ സ്പീച്ചുണ്ട് എന്ന് പറയുമ്പോൾ മിക്ക ആളും ഓടി രക്ഷപ്പെടാൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു മുൻധാരണ കൂടി ഞാൻ എന്നെക്കുറിച്ച് പറയും. എന്തുതന്നെയായാലും സുഗതമ്മയുടെ ഒരു വിയോഗം, അതിനെക്കുറിച്ച് ആദ്യം പറയുമ്പോൾ നമ്മൾ നേരത്തെ മെമ്പർ അതിനെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. മെമ്പർ എന്ന് പറയാതെ കൗൺസിലർ, അതാണ് ഒരു വാക്ക്. കൗൺസിലർ പറഞ്ഞ അവസ്ഥ എന്താ നിങ്ങൾക്കറിയാലോ, കോവിഡ് വന്നിട്ടാണ് സുഗതമ്മ പോയത്. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മളൊരു 100 പേര് ഉള്ളൊരു ചടങ്ങ് നടത്തുകയാണെങ്കിൽ 101-ാമത്തെ കസേര ഒഴിവാക്കിയിട്ടിരിക്കണം. അത് കോവിഡ് വൈറസ് ഇരിക്കാനുള്ളതാണ്. എവിടെ നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസ് ഇല്ലാതെ പെരുമാറുന്നുവോ ആ സമയം നമുക്കിടയിലേക്ക് ആ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് വൈറസ് നമുക്കിടയിലേക്ക് കയറും, നമ്മളെ കൂട്ടിക്കൊണ്ട് എത്തേണ്ടടുത്തേക്ക് എത്തും എന്നുള്ള മരണവ്യാപാരികളുടെ ഒരു ലോകത്തേക്ക് നമ്മൾ എങ്ങനെയൊക്കെയോ പ്രവേശിച്ച് കഴിഞ്ഞു. 3 തരത്തിലുള്ള ലാൻഡ് ഫോളുകളാണ് ഞാനിപ്പോൾ അനുസ്മരിക്കുന്നത്. നമ്മളിപ്പോൾ മൊബൈൽ ഫോണിൻ്റെ ലോകത്താണ് ജീവിക്കുന്നത് എങ്കിലും ആദ്യത്തെ ഒരു കൂട്ടം ലാൻഡ് ഫോണുകളാണുള്ളത്. അതൊന്നല്ല, അത് എ അയ്യപ്പൻ എന്ന പേരുള്ള ഒരു കവിയെക്കുറിച്ച്. അദ്ദേഹം എൻ്റെ നമ്പറിലോട്ട് വല്ലപ്പോഴും ഒരു കോൾ തരികയായിരുന്നു. അതൊരു കോയിൻ ഇട്ടിട്ടുള്ള വിളിയാണ്, ചുവന്ന കോയിൻ ഫോൺ. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ട് എസ് ടി ഡി ബൂത്തുകൾ നാമാവശേഷമായി കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്ത് വണ്ട് തടിച്ചതുപോലെ ചുവന്ന നിറത്തിലുള്ള കുഞ്ഞു കുഞ്ഞ് പാർട്ടി ഓഫീസുകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ കോയിൻ ഫോണുകൾ ഓരോ കടയുടെയും മുമ്പിൽ 1 രൂപ കോയിനിട്ട് വിളിക്കാവുന്ന രൂപത്തിൽ നമ്മളെ കാത്തിരിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ, ഒന്നുകിൽ തൃശ്ശൂരുള്ള നമ്പർ, തിരുവനന്തപുരത്തുള്ള നമ്പർ, അതിൽ നിന്ന് പെട്ടെന്നൊരു കോള് വരുന്നു എൻ്റെ നമ്പറിലേക്ക്, 97-44-99-89-88 എന്ന നമ്പറിലേക്ക്. നീ എവിടെയാണ് പ്രാന്ത? അതാണ് ആദ്യത്തെ ചോദ്യം. ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചു ഇത് അയ്യപ്പാടനാണ്. 1 മിനിറ്റ് ആ കോയിൻ്റെ ആയുസ് തീരുന്നവർ അദ്ദേഹം സംസാരിക്കുന്നു, കട്ട് ചെയ്യുന്നു. ഞാൻ തിരിച്ചങ്ങോട്ട് വിളിക്കുമ്പോൾ വിളിച്ചിട്ട് ചോദിക്കും, ഇപ്പോൾ വിളിച്ച ആളവിടെ ദോ ഒരു കാറ്റ് പോലെ എന്ന് മറിഞ്ഞു പോകുന്ന കണ്ടു എന്ന് കോയിൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ആ കടയിലുള്ള ആൾ ഇങ്ങോട്ട് വിളിച്ച് പറയും. 2-ാമത്തെ ലാൻഡ് നമ്പർ അനുമ്പേ പറയുന്നുണ്ട് അയ്യപ്പണ്ണൻ. അയ്യപ്പണ്ണന് മദ്യത്തിൻ്റെ ഗന്ധമായിരുന്നു എന്നെ സംബന്ധിച്ചിട്ട്. എന്നെ കൂടുതൽ എന്നെക്കാളും കൂടുതൽ അധികാരമായിട്ട് പറയാനുള്ള ഒരാളുണ്ട് എൻ്റെ ജെന്നിമാൻ. അവരെ മുമ്പിലിരുത്തിയിട്ടാണ് ഞാൻ പറയുന്നത്. ഒരുപാട് ആദരവോടെ നമസ്തേ മാം. അവസാനമൊക്കെ ഞങ്ങൾ കാണുന്ന ആ ഒരു കാലഘട്ടത്തിൽ തൃശ്ശൂര് ചേർപ്പ് പെരുവനം ഭാഗത്തുള്ള പാടങ്ങളുടെ നടുവിലെ പ്രൈം മിനിസ്റ്റേഴ്സ് റോഡ്, അതായത് PMGSRY എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ ഗ്രാമീൺ റോസ്ഗാർ യോജന, ആ റോഡിൻ്റെ അപ്പുറത്തിപ്പുറത്ത് ഇരുന്നിട്ട് ചെറിയ ഗ്യാപ്പിലൊക്കെ ഇരുന്നിട്ട് അദ്ദേഹം പറയുന്നത് കേൾക്ക്, അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുക. കൂടെ ഒപ്പമുള്ളത് VK സോമശേഖരൻ എന്ന പേരുള്ള ഒരു നോവലിസ്റ്റ്, സംശയം ശങ്കരൻകുട്ടി എന്ന പേരുള്ള 1970-കളിൽ എഴുതിയ ഒരു മനോഹരമായിട്ടുള്ള നോവൽ സിനിമയാക്കണമെന്ന മോഹത്തോടെയാണ് സോമേട്ടൻ നടന്നിരുന്നത്. അയ്യപ്പണ്ണൻ വണ്ടിയിടിച്ച് മരിച്ചിട്ട് 40-41 ദിവസമാകുമ്പോഴത്തേക്ക് കൈയുടെ ഞരമ്പ് മുറിച്ച് സോമേട്ടനും കൂടെ പോയി. അതിൻ്റെ തൊട്ട് മുമ്പ് ലാൻഡ് ഫോണിലേക്ക് ഒരു കോൾ വന്നത് സോമേട്ടൻ്റെത്. അതിനു മുമ്പ് എൻ്റെ ചെറിയ കുഞ്ഞു മൊബൈൽ ഫോണിലേക്ക്, അന്ന് ഐഡിയ കണക്ഷനാണ്, അതിലേക്ക് വന്ന SMS സോമേട്ടൻ്റെത്. ഏത് നിരാശത്തിൻ്റെ സന്തതിയാണ് ഞാൻ, ഏത് നിരാശയുടെ ഉൽപ്പന്നമാണ് ഞാൻ. അതവിടെ തീരുവാണ്. 2-ാമത്തെ ലാൻഡ് ഫോൺ എന്ന് പറയുന്നത് അക്കിത്തം നമ്പൂതിരി. അത് 04-66-227-608-1 എന്ന നമ്പറിലേക്ക് വല്ലപ്പോഴും വിളിക്കാവുന്ന ഒരു നമ്പർ.
തലശ്ശേരി ആർട്സ് സൊസൈറ്റിയിലുള്ള ചിത്രകാരന്മാർക്ക് വേണ്ടിയിട്ട് ഒരു വലിയ ഉദ്ഘാടനത്തിന് അക്കിത്തമാശ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചു തുടങ്ങിയത്. പക്ഷേ പിന്നെ അക്കിത്തമാശ തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് പോയി, ജ്ഞാനപീഠമൊക്കെ കിട്ടി, ഒട്ടും കിട്ടാണ്ടായി. അവസാനം ആരോഗ്യം ഇല്ലാണ്ടായി. ലാസ്റ്റ് ജീവിതത്തിൽ ഏറ്റവും വലിയ തിരക്കായിട്ടുള്ള ഒരു കറുത്ത തിരക്കുണ്ട്, മരണം. അങ്ങോട്ടേ കാണുന്നു പോയി, അക്കിത്തമാശ കൊണ്ടുവരാൻ സാധിച്ചില്ല. മൂന്നാമത്തതും ലാൻഡ് ഫോൺ നമ്പർ തന്നെയാണ്, സുഗതമ്മയുടെ നമ്പർ 04-7-1-23-200-73. എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമല്ല ഈ നമ്പറിൽ വിളിച്ചിട്ടുണ്ടാവുക. കേരളത്തിൽ സുഗതമ്മേൻ്റെ ശബ്ദം കേൾക്കണം എന്ന് തോന്നുന്ന ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ടുണ്ടാവും. ലാസ്റ്റ് സുഖമില്ല എന്ന് പറഞ്ഞ് വേറെ ആരൊക്കെയുമാണ് ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നത്. സുഗതമ്മേൻ്റെ കവിതകളോട് എനിക്ക് ആദ്യം വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ പൊട്ടിത്തെറിച്ച് നടക്കുന്ന ഒരാളായിരുന്നു. നിങ്ങളുടെ പ്രിൻസിപ്പാളായിട്ടുള്ള സുൽമാഷോട് ചോദിച്ചാൽ മനസ്സിലാവും, ഞാൻ എഴുതിയ കവിതകൾ അത്ര ലളിത കോമള കാന്ത ലോല പദാവലി എന്നുള്ള സാധനമല്ല. പച്ചത്തെറിയൊക്കെ എഴുതിയിട്ടുള്ളതും ചൊല്ലിയിട്ടുള്ളതും. ഒരുപക്ഷെ നിങ്ങൾ ചൊല്ലാൻ പറഞ്ഞ വരെ എൻ്റെ വായിൽ ആദ്യം വരെ അങ്ങനത്തെ കവിതകളാണ്. കാരണം ഡിപ്ലോമസി ഒന്നും എൻ്റെ ജീവിതത്തിലില്ല, പച്ചയായിട്ടുള്ള രീതികളാണ്. എന്നെപ്പോഴും ഒരുപാട് പേരുണ്ട്, ഈ വടകര തന്നെയുണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ സുഗതമ്മയോട് സ്ഥിരമായി സംസാരിക്കണം എന്നെനിക്ക് തോന്നിയത് എനിക്കൊരു മോള് ജനിച്ചതിന് ശേഷമാണ്. 2016 എൻ്റെ കല്യാണം കഴിഞ്ഞത്. 2018 വിജയദശമി ദിവസം മോള് ജനിച്ചു. 7-മാസക്കുട്ടിയായിട്ട് ജനനം. കുട്ടി ജനിക്കുന്നതിൻ്റെ തലേദിവസം ഫ്ലൂയിഡ് മൊത്തമായിട്ട് പോയി, യൂട്രസിൻ്റെ ഓപ്പണിംഗ് വികസിച്ചു പോയി. ആംബുലൻസിൽ വരെ കയറ്റാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാനും ഭാര്യയും ഒറ്റക്കൊരു വാടക വീട്ടിൽ താമസിക്കുന്നു. അവളെ ഞാൻ വീട്ടുമുതലാളിയുടെ വണ്ടിയിലിരുത്തി ഓടിച്ച് മാനന്തവാടി ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് 11 മണിക്കൂർ ലേബർ റൂമിൽ ഇരുത്തുവാണ്. അവർ പറയുന്നു ആംബുലൻസ് കയറ്റാൻ പറ്റില്ല, നിന്നെ രക്ഷിക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്തായാലും വിജയദശമിക്ക് അമ്മയും മോളെയും ജീവനോടെ കൈ കിട്ടി. തുറന്നു പറയാം, ഒരു പെൺകുട്ടിയുടെ അച്ഛനായതിന് ശേഷമാണ് ലോകമെന്തെന്ന് അറിയുന്നത്. അതിനുശേഷമാണ് സുഗതമ്മയുടെ കവിതകൾ സീരിയസ് ആയിട്ട് വായിക്കാൻ തുടങ്ങിയത്, സുഗതമ്മയോട് സംസാരിക്കാൻ തുടങ്ങിയത്. എന്തുതന്നെയായാലും സുഗതമ്മയും കൂടി പോയതോടെ എൻ്റെ ജീവിതത്തിൽ ഇനി ലാൻഡ് ഫോണിൽ വിളിക്കാൻ എനിക്ക് കാര്യമില്ല. ഇനിയുള്ളത് എൻ്റെ തറവാട്ടിലുള്ള സ്വന്തം തറവാട്, അത് മുരിങ്ങോടി പേരാവൂരിലാണ്. ആ തറവാട്ടിൽ ഇളയച്ചന് ഒരു ലാൻഡ് ഫോണുണ്ട്. ഇപ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട്, അടുത്ത കാലത്തൊന്നും അവരിൽ ലാൻഡ് ഫോൺ നിലയ്ക്കുന്ന അവസ്ഥ വരല്ലേ എന്ന്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്, ഇപ്പം നമ്മൾ സുഗതമ്മയെ അനുസ്മരിക്കുന്നു, നാളെ നമ്മളെ ആരൊക്കെയാണ് അനുസ്മരിക്കുക എന്ന് പറയാം. ഞാനും ചില കവികളെയും സാഹിത്യകാരന്മാരെയും കലാകാരന്മാരെയും ദത്തെടുക്കുകയും ആ രാഷ്ട്രീയത്തിൻ്റെ അന്നന്ന് നടക്കുന്ന കുട്ടികളുടെ അനക്കത്തിനനുസരിച്ചും പരിപാടികൾക്കനുസരിച്ചും മാത്രം അവർ ശബ്ദിച്ചാൽ മതി എന്നുള്ള ധാർഷ്ട്യത്തോടുകൂടി ചില കക്ഷി രാഷ്ട്രീയക്കാർ കേരള കലാ സാഹിത്യ രംഗത്തെ ഒന്നടങ്കം അടിമകളാക്കുകയും ചെയ്ത ആ ഒരു കാലഘട്ടത്തിലാണ് സുഗതമ്മ ജീവിച്ചു മരിച്ചത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒപ്പം ഇപ്പം പലയിടത്തും സംസാരിക്കുന്ന അനുസ്മരിക്കുന്ന പലർക്കും വേണ്ടി ആ ഒരു അമ്മയോട് മാപ്പ് ചോദിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി. അധ്യക്ഷൻ, നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പാളുമായ സുനിൽകുമാർ സർ, ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഏറെ ബഹുമാന്യയായ വാർഡ് കൗൺസിലർ ശ്രീ ലീബ, സുഗതകുമാരിയെക്കുറിച്ച് വാക്കുകൾ കൊണ്ട് വളരെ വർണ്ണമനോഹരമായ രീതിയിൽ നമുക്ക് ആശയങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ച പ്രിയങ്കരനായ ഡോക്ടർ സജയ് കെ വി, പ്രിയപ്പെട്ട ജിത്തു വയനാട്, സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ,
വളരെ പ്രയാസകരമായ രീതിയിൽ അല്ലെങ്കിൽ കോവിഡ് എന്ന മഹാമാരി വിതച്ച ദുരന്തത്തിൽ നമ്മളിൽ നിന്നും അകന്നുപോയ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാർ കഴിഞ്ഞ 23-ാം തീയതി ഞങ്ങൾ കോളേജിൽ ഇരിക്കുന്ന സമയത്താണ് ആ വാർത്ത വന്നത്. ആ സമയത്ത് തന്നെ സുനിൽ സാറ് നമുക്ക് ഇത്തരമൊരു പരിപാടി ആലോചന ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മുമ്പിലേക്ക് നേരത്തെ മാഷ് പറഞ്ഞ ആശയം തന്നെയാണ് വീണ്ടും വന്നത്. എനിക്ക് വേണ്ടി ഒരു അനുസ്മരണ പരിപാടികളും എനിക്ക് വേണ്ടി ഒരു ഔപചാരിക പരിപാടികളും ഒന്നും നടത്താൻ ആരും തുനിയരുത് എന്ന് നമ്മളോട് ആവശ്യപ്പെട്ട പ്രിയപ്പെട്ട എഴുത്തുകാരൻ. മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഭാഷയെയും സാഹിത്യത്തെയും സ്നേഹിക്കുന്നത് പോലെ തന്നെ പ്രകൃതിയെയും അതോടൊപ്പം തന്നെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥകളെയും ഒക്കെ തന്നെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച എഴുത്തുകാരിയാണ് ശ്രീ സുഗതകുമാരിയമ്മ. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് സജയ് മാഷിൽ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ പറഞ്ഞ് അതിലേക്കൊന്നും നീങ്ങുന്നില്ല. അപ്പോൾ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ അതിൻ്റെതായ ചാരിതാർത്ഥ്യവും നന്ദിയുമുണ്ട്. മലയാളം ഡിപ്പാർട്ട്മെൻ്റ് എന്ന രീതിയിലും സ്ഥാപനത്തിൻ്റെ പേരിലും ഒക്കെ തന്നെ പ്രത്യേകമായ നന്ദിയും എൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്തു പോയ ശ്രീമതി ലീബ, സജയ് മാഷ്, ജിത്തു വയനാട്, പ്രേമ ടീച്ചർ, പ്രധാന സദസ്സരുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, സഹോദരി സഹോദരന്മാർ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സുഹൃത്തുക്കൾ, സുഗതകുമാരി ടീച്ചറെ അനുസ്മരിക്കുന്നതിന് ഏറ്റവും അർഹനായ സജയ് മാഷിൻ്റെ മന്ത്രസിദ്ധിയുള്ള വാക്കുകൾ നമുക്ക് ലഭിച്ച് കഴിഞ്ഞു. സജയ് മാഷ് അടിമുടി കവിതയാണ്. ഇംഗ്ലീഷാണ് പഠിപ്പിക്കുന്നതെങ്കിൽ മലയാളത്തിൽ ഇത്രയധികം കവിത കാണാൻ പാഠം പഠിക്കുന്ന, ഇത്രയധികം കവിത സ്വാംശീകരിച്ചിട്ടുള്ള ഒരു മനുഷ്യനെ വളരെ അപൂർവമായിട്ടാണ് കാണാൻ സാധിക്കുക. ആ മാഷ് തന്നെ സുഗതകുമാരി ടീച്ചറെ ഏറ്റവും ഭംഗിയായി അനുസ്മരിച്ച് കഴിഞ്ഞു. ജിത്തു വയനാട്, അതുപോലെ തന്നെ ടീച്ചറുമായി ഉള്ള സൗഹൃദ ബന്ധം, സ്നേഹം പങ്കുവച്ചു. രണ്ടോ മൂന്നോ തവണ മന്ദാപനത്തുള്ള വരതയിൽ പച്ച പിടിച്ച് നിലനിൽക്കുന്ന വീട്ടിൽ പോകാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോഴൊക്കെ നേരത്തെ സജയ് മാഷ് സൂചിപ്പിച്ചതുപോലെ കുട്ടിയെന്നോ മോനെ എന്നോ വിളിച്ചുകൊണ്ട് ഒരമ്മയുടെ സ്നേഹ വാത്സല്യങ്ങളോടെ അടുത്ത് പെരുമാറാൻ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാനുള്ള ടീച്ചർ തയ്യാറായിട്ടുണ്ട്. നമുക്ക് നഷ്ടപ്പെട്ടത് വെറുമൊരു കവയിത്രിയെ മാത്രമല്ല, ഒരു കേരളത്തിന് ഒരു കരുതൽ, ഒരു കാവൽ, കരുണയുടെ കനിവിൻ്റെ ഒരു കരുതലും കാവലുമാണ് നഷ്ടപ്പെട്ടത്. നിസ്വർക്കു വേണ്ടി, ആലംബഹീനർക്ക് വേണ്ടി, മനോരോഗം ബാധിച്ച് അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നവർക്ക് വേണ്ടി, അനാഥമാക്കപ്പെടുന്ന വൃദ്ധ ജനങ്ങൾക്ക് വേണ്ടി ഒക്കെയുള്ള ഒരു കരുതലും കനിവും ടീച്ചർ സദാ പ്രകടിപ്പിച്ചിരുന്നു. സൂചിപ്പിക്കപ്പെട്ടതുപോലെ സ്നേഹവാത്സല്യങ്ങളുടെ ആർദ്രതയുടെ കവിതകളായിരുന്നു സുഗതകുമാരിയുടെ ഏറ്റവും പ്രധാന സവിശേഷത. ഒരു ഹൃദയം കൊണ്ടാണ് വൈകാരികത ഏറ്റവും കൂടുതൽ മുട്ടി നിൽക്കുന്ന കവിത എഴുതിയത് ഹൃദയം കൊണ്ടായിരുന്നു. ആ കവയിത്രി മലയാളത്തിൻ്റെ എഴുത്തമ്മയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ എഴുത്തമ്മയുടെ വേർപാട് മലയാളത്തിനുണ്ടായ, മലയാള ഭാഷയ്ക്ക് ഉണ്ടായ, മലയാള സമൂഹത്തിന് ഉണ്ടായ ഒരു തീരെ നഷ്ടമാണ്. ആ വേദന
നമുക്ക് മായാൻ മറയാൻ ആയിട്ടില്ല. കാലമെടുക്കും, എന്നാലും കവിതകളിലൂടെ പ്രവൃത്തിയിലൂടെ സ്വതന്ത്രമായി ടീച്ചർ എക്കാലവും ജീവിച്ചിരിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാം. ആ വന്ധ്യ മാതാവിൻ്റെ എഴുത്തങ്ങയുടെ ഉജ്ജ്വലമായ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് കൊടുക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സുനിൽ സാർ, നമ്മുടെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത വാർഡ് കൗൺസിലർ, നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയ സജയ് സാർ, അതോടൊപ്പം തന്നെ ജിത്തു വയനാട്, വേദിയിലിരിക്കുന്ന വിശിഷ്ടരായ എൻ്റെ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മറ്റ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അധ്യാപകരെ, സുഗതകുമാരി ടീച്ചറുടെ അനുസ്മരണമാണ് നമ്മളിവിടെ നടത്തുന്നത്. ടീച്ചറെക്കുറിച്ച് സജയ് സാർ ഒരുപാട് കാര്യങ്ങൾ, ടീച്ചർ ആരായിരുന്നു എന്നും എന്തിനു വേണ്ടി നിലകൊണ്ടു എന്നും നമ്മളോട് വ്യക്തമാക്കി. എനിക്ക് തോന്നുന്നത് അതിലുപരിയായിട്ട്, കവിതയിലുപരിയായിട്ട് ടീച്ചർ നേരത്തെ രാജാറാം സാർ പറഞ്ഞതുപോലെ അനാഥരായ ഒരുപാട് പേർക്ക് അവലംബമായിക്കൊണ്ട് അഭയ എന്ന് പറയുന്ന ആ ഒരു അഭയകേന്ദ്രമാക്കി മാറ്റിക്കൊണ്ട് ഒരുപാട് വ്യക്തികളെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്കൊരു പുതുജീവിതം നൽകാൻ വേണ്ടി ടീച്ചർ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. കവിതകളിലൂടെ പോലെ തന്നെ പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് വയനാട്, നമുക്കറിയാം, ആദിവാസികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വനവൽക്കരണ പദ്ധതി ടീച്ചർ നടപ്പിലാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ സൈലന്റ് വാലി കവിത മാത്രമല്ല, നമുക്കറിയാം സൈലന്റ് വാലി ഇന്നും പച്ച പിടിച്ച് നിൽക്കുന്നത് ടീച്ചറുടെ ഒരു ഉദ്യമത്തിൻ്റെ ഫലമായി എന്നുള്ളത് വളരെ ടീച്ചറെ ഓർമ്മിക്കാൻ കവിതകളിലൂടെ എന്നതുപോലെ തന്നെ അവരുടെ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം മലയാളത്തിൻ്റെ ഒരു എഴുത്തമ്മ തന്നെയായ ആ ഒരു സുഗതകുമാരി ടീച്ചർ, തനിക്ക് താൻ മരണപ്പെട്ടാൽ ഒരു പൂവ് പോലും തൻ്റെ ശരീരത്തിൽ വെക്കാൻ പാടില്ല എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. കാരണം ജീവിച്ചിരിക്കുന്നവർക്കാണ് പൂവുകൾ വേണ്ടത്, മരിച്ചവർക്ക് വേണ്ടിയല്ല. അപ്പം ഒരു സ്മരണയും തൻ്റെ പേരിൽ ഉണ്ടാകാൻ പാടില്ല, എനിക്ക് വേണ്ടി ഒരു ചെടി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നടണമെന്ന് പറഞ്ഞ ആ ടീച്ചറെ നമുക്ക് ഒരു കാലഘട്ടത്തിലും മനുഷ്യർ ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം മറക്കാൻ കഴിയില്ല. അപ്പോൾ ആ ടീച്ചർക്ക് വേണ്ടി ഇത്തരമൊരു അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ച മിഡറ്റ് കോളേജ് എന്തായാലും നല്ലൊരു ഉദ്യമമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ആ ടീച്ചറുടെ വേർപാടിൽ നമുക്ക് മലയാളികൾക്ക് ഏറെ എന്താ പറയുക, മനസ്സിന് ഒരു വല്ലാത്തൊരു അലച്ചിലുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത്തരമൊരു ആ വേർപാടിൻ്റെ മുമ്പിൽ നമ്മളും ശിരസ് കുനിക്കുകയാണ്. നമസ്കാരം. സുനിൽ മാഷ് എനിക്ക് തരുന്നത് എന്ന കവിതയാണ് ചേലാപുര സ്കൂളിൽ കവിത ചൊല്ലി ഇറങ്ങി വരുമ്പോൾ ഒരു സുന്ദരനായിട്ടുള്ള കട്ടി മീശക്കാരൻ വന്ന് കണ്ടിട്ട് വലത്തേക്ക് ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ പേര് സുനിൽകുമാർ, കോട്ടപ്പള്ളിയാണ്. ആ കൈ ഇതുവരെ വിട്ടിട്ടില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, എന്നെ സംബന്ധിച്ചിട്ട് ഈ കവിത എന്ന് പറഞ്ഞാൽ വലിയൊരു ഡിപ്ലോമസി ആയിട്ട് നിങ്ങളെ അങ്ങ് ബോധിപ്പിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. എന്താണോ ഉണ്ടിട്ടുള്ളത് അത് ചൊല്ലുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കവിത കൂടുതൽ പറയുക, കാരണം നമ്മുടെ സ്വന്തം കവിതയെ കുറിച്ച് പറയുമ്പോൾ ഒരവസ്ഥ വിരമിച്ചാൽ അവനെക്കുറിച്ച് നമ്മൾ ആദ്യം പറയുന്നത് ലോക പരാജയമായി എന്നാണ്. അതുകൊണ്ട് തന്നെ ഒരച്ഛനും പറയുക ചൊല്ല മാത്രയുള്ളൂ. കവിതയുടെ പേര് എൻ്റെ ഗൃഹപ്രവേശം. അമ്മ എന്നോടു പറഞ്ഞു നീ നശിച്ചിരിക്കുന്നു, കള്ളച്ചുവടും കവിതയുമേറ്റിട്ട് കള്ളുചീഞ്ഞു പോലെ നിന്നെ മണത്തിരിക്കുന്നു. ഉമ്മറക്കോലായി പള്ളി കാഷ്ഠിച്ചു പുലിപ്പുള്ളി വീണോരച്ഛന്റെ ചിത്രം പറഞ്ഞു നീ തുലഞ്ഞിരിക്കുന്നു. തെക്കേ പറമ്പിലെ അസ്ഥിമാടത്തിൽ
Yeah.
നട്ടപ്പുലർച്ചെ മുന്തി പൂജ ൂറ്റിക്കറന്നിട്ട് പാലുകാച്ച് ഉച്ചയ്ക്കു ഭിക്ഷ എടുത്തിട്ടു കിട്ടിയ കണ്ണീരു പ്രാക്കും ചാക്കാലയും തട്ടിയോരരിമണി കൊണ്ടു സർവാണി സത്യ പോരുന്നവരെല്ലാം പാരിതോഷികമായി മനസ്സു മാത്രം നാളെയാണെൻ്റെ ഗൃഹപ്രവേശം മാളോരെ പോരണം നിങ്ങളെല്ലാം പോരുന്നവരെല്ലാം ഓർത്തിടേണം പാരിതോഷികമായി മനസ്സു മാത്രം നാളെയാണെൻ്റെ ഗൃഹപ്രവേശം മാളോരെ പോരണം നിങ്ങളെല്ലാം നാളെയാണെൻ്റെ ഗൃഹപ്രവേശം മാളോരെ പോരണം നിങ്ങളെല്ലാം ഗംഭീരമായൊരു ശബ്ദവും അതിൻ്റെ ഒരു തപ്പവത്തിലെ ആളുകൾ തുടങ്ങി അതിൻ്റെ മുമ്പിലൊക്കെ ഒരു വളരെ ഈ ഭീപടായ ശബ്ദത്തിന് വേണ്ടി വരെയാണ് പോകുന്നില്ല എങ്കിലും എൻ്റെ വാക്യം സംസാരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഈ വലിയൊരു കവിയത്തിൻ്റെ ഓർമ്മിക്കുകയാണ് സ്മരിക്കുകയാണ്. ഇത്തരം മരണം ഒരു ആകസ്മികമൊന്നും ആയിരുന്നില്ല. നമ്മുടെ ഏതാണ്ട് പത്രങ്ങൾ വളരെ തറഞ്ഞതാണ് ഇത്തരം ഉടനെ ഏതാണ്ട് രോഗം തറഞ്ഞതാണ്. പക്ഷെ അങ്ങനെ അറിഞ്ഞിട്ട് പോയിരുന്നു ഇത്തരം പോയി എന്ന് അറിയുമ്പോണ്ടാകുന്ന സങ്കടം ഉണ്ടായി. അത് നമ്മളൊരു ഫോർമൽ പറയുന്ന ഇങ്ങനെ മരിക്കാനായി കിടക്കുന്ന ഒരു പ്രായമുള്ളൊരു ഒരു കവിയത്രി മരിച്ചിട്ട് കവിയത്രി മരിച്ചിട്ട് അതാ പറയുമ്പോൾ ഒരു സാഹിത്യകാരി മരിച്ചിട്ട് ഒരു ശരാശരി മലയാളി അതിൽ സങ്കടപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഇതം ജീവിതത്തിന് വേറൊരു താളം എന്ന് തന്നെ മനസ്സിലായി. അത് കവിതയോട് മാത്രമല്ല എന്നുള്ള തിരിച്ചറിയും. കാരണം കവിത എന്ന് പറഞ്ഞാൽ ആരും വായിക്കുന്നില്ല. ഞാനൊരു കവിയെ നിർത്തിക്കൊണ്ടെന്ന് പറയുകയാണ്. കവിത വായിക്കുന്ന ആളുകൾ വളരെ കുറച്ചാളുകളെയും അല്ലെങ്കിൽ സാഹിത്യകാരന്മാർ അത്ര സാധിക്കുന്ന സമൂഹത്തിൽ നമ്മൾ വളരെയധികം ഈഗോകൾ സമൂഹം മലയാളികൾ ഉദ്ദേശിക്കും. ഇങ്ങനെ ഒത്തിരി ഈഗോകളുള്ള ചില അഹംഭാവങ്ങൾക്കുള്ള മലയാളികളെ ഞെട്ടിപ്പിക്കണമെങ്കിൽ സങ്കടപ്പെടുത്തണമെങ്കിൽ തീർച്ചയായിട്ടും അത് ടീച്ചറിൻ്റെ കവിത കൊണ്ട് മാത്രമായിരുന്നില്ല, അതിലപ്പുറം പഠിച്ചൊരു ഗീതം കൊണ്ടിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ടീച്ചറിൻ്റെ തരത്തിൽ ജീവിതം കൊണ്ട് കവിതകളാണെന്ന് ഞാൻ പറയും. കാരണം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പിടിച്ചു രണ്ട് വർഗമുണ്ട്, ഇപ്പം സ്ത്രീയും പെണ്ണും പ്രകൃതിയും രണ്ടുപേരും ഒരുപോലെ പിടിക്കപ്പെട്ടവരാണ്. അവർക്ക് വേണ്ടി നിലകൊണ്ട ഒരു അഭയം എന്ന രീതിയിലാണ് ഞാൻ ഇത്തരയുടെ മതത്തെ പലപ്പോഴും തിരിച്ചറിയുന്നത്. ഞാൻ കവിത വായിക്കുന്ന ആളല്ല, അവിടെ ഇവിടെ കവിതകൾ പേര് പറയാനല്ലാതെ കവിത ആഴത്തിൽ പഠിച്ച ആളുകളല്ല എങ്കിൽ ഇത്തരം ദുഃഖം എനിക്ക് വളരെ ദുഃഖം ഉണ്ടാക്കിയിരുന്നു. അത് തീർച്ചയായിട്ടും കവിതയുടെ മതത്വം കൊണ്ടായിരുന്നില്ല, മറിച്ച് ടീച്ചർ ചെയ്തു വെച്ച കുറേ കാര്യങ്ങൾ. അത് മാഷ് പറഞ്ഞ മാതിരി കല്യാണ മാഷ് പറഞ്ഞ മാതിരി ഇതൊരു കരുതലായിരുന്നു, ഇതൊരു അഭിയാനമായിരുന്നു, ഇതൊരു കൈത്താങ്ങായിരുന്നു. അത് സാഹിത്യ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല അതിലുപരി സാധാരണ സ്ത്രീകൾക്ക് നിരാഗ്രഹായ മറ്റു വിഭാഗങ്ങൾക്ക് പ്രകൃതിക്ക് അല്ലെ സജീവ മാഷ് പറഞ്ഞ മാതിരി കാട്ടി ആ രീതിയിലുള്ള ഒരു വ്യക്തിത്വം ആ രീതിയിലുള്ള ഒരു കവിയത്രികളെ കവി നമ്മുടെ ഈ ഒരു സ്വകാര്യ ഗ്രാമത്തിനെ പോകുന്നില്ല. ചിലപ്പോൾ അറിയാം നമ്മൾ ഇന്നത്തെ ഈ നടപ്പുകാലത്ത് ഒരു ശരാശരി മലയാളിയെ സ്വാധീനിച്ച മലയാളികളുമായി സംവദിച്ച പ്രവർത്തനത്തിലൂടെ ആ വ്യക്തിത്വം ഇത്തരം ഉള്ളതാണ് ഞാൻ മനസ്സിലായത്. തീർച്ചയായിട്ടും ഇത്തരൻ്റെ കവിതകളിൽ സജീവ മാഷ് പറഞ്ഞ മാതിരി ഈ വരുന്ന കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള കവിതകളിൽ കൈത്താങ്ങി മാറട്ടെ. ആ കവിതകൾ കൈപിടിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ പ്രകൃതിയെയും മറ്റ് കാര്യങ്ങളെയും വേണ്ടി ആ രീതിയിലുള്ള ഒരു ഉദ്യോഗ ഒരു ശ്രമം ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്ന മലയാളം സാഹിത്യ വിദ്യാർത്ഥികൾ ചെയ്യണമെന്നാണ് എനിക്ക് പറയുന്നത്. തീർച്ചയായിട്ടും യുവാസിനുള്ള തീയതി ആത്മാർത്ഥമായ ദുഃഖം ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. അത് എൻ്റെ വാക്കുകൾ കൊണ്ട് പറഞ്ഞിക്കപ്പെട്ട കാര്യമല്ല. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോടൊപ്പം നമ്മളൊക്കെ
വേദിയിലിരിക്കുന്ന ആദരണീയരായ വ്യക്തിത്വങ്ങളെ പ്രകൃതിക്ക് നേരെ ഇവിടെ കടന്നുപോയതിന്റെ കവിത എന്ന ശക്തമായ ആയുധം കൊണ്ട് നേരിട്ട നമ്മുടെ പ്രിയപ്പെട്ട കവയത്രി സുഗതനായ ടീച്ചറുടെ അനുസ്മരണ ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. നിങ്ങൾക്കറിയാം ആഗോളവൽക്കരണം നമ്മുടെ സമൂഹത്തിൽ അതിൻ്റെ കരാടാസ്ത്രങ്ങൾ പ്രയോഗിക്കുന്ന സമയത്ത് ഉയർന്നു ചിന്തിക്കേണ്ടവർ ആ ആഗോളവൽക്കരണ സംവിധാനത്തെ താലോലിക്കുകയും അതേ അവസരത്തിൽ സുഗതകുമാരൻ ടീച്ചറെ പോലെയുള്ള കവയിത്രികൾ ചിന്തകന്മാർ തുടങ്ങിയവർ ആ മഹാമാരിയെ എന്ന് വേണം വിശേഷിപ്പിക്കാൻ. കാരണം അധസ്ഥിതരുടെയും ദളിതന്മാരുടെയും പിന്നോക്കക്കാരുടെയും എല്ലാം ചവിട്ടു വിധിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തെ എന്താണോ സ്വാതന്ത്ര്യ സമരസേനാനികൾ ഉദ്ദേശിച്ചത് ആ സ്വാതന്ത്ര്യ സമരസേനാനികളുടെ ആശയത്തെല്ലാം തന്നെ കടപ്പഴകിക്കൊണ്ട് ആഗോളവൽക്കരണ സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്ത് കടന്നു വന്നപ്പോൾ അതിന് ശക്തമായി കവിത എന്ന ആയുധം കൊണ്ട് നേരിട്ട സുഗതനായ ടീച്ചറുടെ ഈ അനുസ്മരണ സമ്മേളനത്തിൽ ഒരു ആശംസ അർപ്പിക്കുവാൻ എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് ഇതിൻ്റെ ഭാരവാഹികളോട് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. സുഗതനായ ടീച്ചറുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഒരുപടി പുഷ്പം അർപ്പിക്കും. നന്ദി. അറിയാത്തവരും സജീവ നഷ്ടമായി മാഷ പ്രഭാഷണങ്ങൾക്ക് മുമ്പിൽ താല്പര്യമുണ്ടായിരുന്നു അശ്വര്യപ്പോൾ നേരത്തെ തന്നിട്ടുണ്ട് ഞാളെപ്പോലെ മോള അങ്ങനെയൊക്കെ നമ്മൾ പറയുക അപ്പോഴേ അതിസങ്കീർണമായ ഒരു ജീവിത കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെപ്പോലെ പ്രതിസന്ധിയിൽ നിന്ന് അല്ലെങ്കിൽ പ്രയാസങ്ങളിൽ നിന്ന് അതല്ലെങ്കിൽ തൽക്കാലം ഊർജം സംഭരിക്കാവുന്ന ഇടങ്ങളിൽ നിന്നൊക്കെ ഊർജം സംഭരിച്ചിട്ട് അക്ഷരങ്ങളോട് കൂത്ത് നിൽക്കാൻ നമ്മളുടെ ശ്രമം ആ ശ്രമത്തെ നമ്മൾ തീർത്തും പേർത്തും വായിക്കേണ്ടതുണ്ട്. സുഗത എങ്ങനെ വികതയായി എന്നുള്ളത് സജീവ മാഷ് പറഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബാക്കിൻ്റെയും ബിന്നിൻ്റെയും ആകാശത്തിൻ്റെയും മണ്ണിൻ്റെയും നമ്മളൊക്കെ കാണുന്നതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് മലയാളം ചേർത്ത് വെച്ച കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ അത്രമേൽ തീവ്രമായി ഭാഷയോട് ചേർത്ത് വെച്ചത് കൊണ്ടാണ് സുഗതകുമാരിയെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നത്. ഭാഷയെ മലയാളം ഇതുവരെ കാത്ത് വെച്ച എല്ലാ സൂക്ഷ്മമായ സംവിധാനങ്ങളെയും തൻ്റെ ഭാഷയിലേക്ക് താൻ ഉദ്ഘോഷിക്കുന്ന ഭാഷയിലേക്ക് ചേർത്ത് വെച്ചു എന്നതാണ് സുഗതകുമാരി എന്ന കവിയുടെ കവയത്രി എന്ന വാക്കിൻ്റെ പദപ്രയോഗമായിട്ട് ബന്ധപ്പെട്ട് ഭാഷാ ക്ലാസ്സിലെ കുട്ടികൾ രാജാറാം മാഷോട് ചോദിച്ചാൽ മാഷ് പറയും എത്രത്തോളം ശരിയാണെന്ന് തെറ്റാണെന്ന്. ദലിത് മാഷ് ചോദിച്ചാൽ ശരിയാണോ കവിയാണോ കവയത്രിയാണോ കവയത്രിയാണോ കവിയത്രിയാണോ ചോദിച്ചാൽ പ്രയാസങ്ങളുണ്ടാകും. തൊഴിലിന് മരുന്നായി പണിക്കരുത്തായി അടിയങ്ങൾക്ക് കഞ്ഞി വെറും അടുക്കളെ അടുക്കേണ്ട തിളക്കമായി കുഞ്ഞിക്കൈയിൽ കളിപ്പാട്ടമായി വാർദ്ധക്യത്തിൽ താങ്ങുന്ന ഉന്നുകമ്പായി അനർഘ കാരുണ്യ വർഷം ചൊരി പോലെ മരത്തിന് സ്തുതിയാണ് ഭീകരമാസങ്ങളിൽ മരത്തിന് സ്തുതി പാടിയ കവി ഒഴിഞ്ഞു പോയത് ഇന്നലെയല്ല ഇനിയാന്നല്ല മറ്റന്നാണ് അതിനെപ്പോഴും അപ്പുറത്താണ്. കവിത എന്ന് പറയുന്നത് ജീവിതവുമായി ബന്ധപ്പെടുന്നു. അങ്ങനെ ചില സന്ദർഭങ്ങളിലാണ് നമ്മൾ വിചാരിക്കുന്നു ഞങ്ങൾ വിചാരിക്കുന്നു എൻ്റെ കുട്ടികളും എൻ്റെ സുഹൃത്തുക്കളും വിചാരിക്കുന്നു അതാണ് ജീവിതം. രണ്ട് വാക്യങ്ങൾ നേരത്തും പേർത്തും ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി പ്രകാശനത്തിന് പരിമിതികൾ ഒന്നാമത്തെ വാക്ക് ഓർമ്മകളുടെ വീണ്ടെടുപ്പാണ് രാഷ്ട്രീയം പറഞ്ഞത് ഓർഹസാണ്.
ഓർമ്മകൾ വീണ്ടെടുക്കുക എന്നുള്ളത് രാഷ്ട്രീയ പ്രവർത്തനമാണ്. രാഷ്ട്രീയം എന്നത് കൊടിയടയാളം മാത്രമല്ല, അത് ഓർമ്മകളെ തീർത്തും വീണ്ടെടുക്കുക എന്ന് പറഞ്ഞത് ഒരു സൈഡിലേക്ക് നമ്മളത് മാറ്റി വെക്കുന്നു. രണ്ടാമത്തെ വാചകം ഒലിവർ ക്രോംവെല്ലിന്റേതാണ്. അവനവന്റെ കയ്യിലെ വെടിമരുന്ന് നനയാതെ സൂക്ഷിക്കേണ്ടത് അവനവന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. മിടത്ത് ഏറ്റെടുക്കുന്ന ഒരു വാചകം അതാണ്. അവനവന്റെ കയ്യിലെ വെടിമരുന്ന് നഷ്ടമാവാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അവനവന്റേത് മാത്രമാണ്. നമ്മുടെ കയ്യിൽ വെടി പൊട്ടിക്കാനുള്ള മരുന്ന് നമ്മളത് നനയാതെ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് ഈ ചടങ്ങിന്റെ പ്രത്യേകത. ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് ഞാൻ ഈ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഈ സുഗതകുമാരി സുഗത എങ്ങനെ വികതയായിരുന്നു, പോയിപ്പോയവൾ എങ്ങനെ ഇല്ലായ്മയാകുന്നു, ഞാൻ രണ്ട് തവണ ഈ ഭാഷാശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു മലയാളത്തിൻ്റെ ഈ അർത്ഥം നോക്കുന്ന ഒരു സാധനം ആ സാധനശേഷി നോക്കി നമ്മൾ കുറേ ഇല്ല അനുമാഷി കേൾക്കട്ടെന്ന് ചോദിച്ചാൽ പറയുന്നത് നമുക്കത് പോരേണ്ടതാണ്. രണ്ട് പെട്ടെന്നാണെങ്കിലും പുരാണി പോയിട്ട് പോകണം ഏതാശ വേണ്ടെന്ന് പോയി അനുമാഷി തന്നിട്ട് മറ്റത് അതേപോലെ ബന്ധപ്പെട്ട ഒന്നും പറഞ്ഞില്ല. ഈ രണ്ട് സംവിധാനങ്ങളിലേക്ക് ബന്ധപ്പെട്ട് ഞാൻ വികത എങ്ങനെ സുഗത എന്നൊക്കെ ഒന്ന് ആലോചിക്കുമ്പോൾ വികതയും സുഗതി ഒരു മാർക്കാണ്. പ്രദേശത്തെ മുകളാണ്, തീവ്രമാണ്, മലയാളത്തെ ഇത്രമേൽ ചേർത്ത് പിടിച്ച ഒരു സംവിധാനമാണ്. ഇക്കൂടി ആളുകളുടെ ഒക്കെ മനസ്സിൽ ആ മലയാളം ചേർന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ഇതിന് പിറകിൽ പ്രവർത്തിച്ച ആളുകളൊക്കെ അത്രമേൽ കൃതാർത്ഥരാണ്. ഇതൊരു സ്ഥാപനത്തിനൊന്നും പ്രവർത്തനം ഇങ്ങനെയൊക്കെ ചേർന്നിട്ട് ഇങ്ങനെയൊക്കെ ചേർത്ത് പിടിച്ചിട്ടാണ് ലോകം ലോകമായത് എന്ന് മാത്രം ഞാൻ വിചാരിക്കുന്നു. അത്രമേൽ മലയാളത്തെ നമ്മൾ മനുഷ്യത്വത്തെ ചേർത്ത് പിടിക്കുന്നു. എല്ലാവർക്കും നന്ദി, സ്നേഹം, നമസ്കാരം.